ഹലോ ഫ്രണ്ട്സ്, ഇതിൻ്റെ ഡോസിനാ നമ്മൾ കാണാൻ പോകുന്നത് ബോറോട്ട് ആറ് ഡോസ് നെക്സ്റ്റ് ട്രഡീഷണലെ എപ്പിസോഡ് നമ്പർ 34, 35, 36, 37, 38, 39. ഹാ, അത്ര എപ്പിസോഡുകളാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മളുടെ എപ്പിസോഡിലേക്ക് പോകാം. ലാഗുള്ള എപ്പിസോഡെല്ലാം കവർ ചെയ്യുന്നതായിരിക്കും. ഡോണ്ട് വറി, നിങ്ങൾ കാണുക എന്നൊരു ഉത്തരവാദിത്വം മാത്രമേ നിങ്ങൾക്കുള്ളൂ. കീപ് ഗോയിങ് എന്ന് എന്നോട് പറയാം. ടാറ്റ. അല്ല, നേരെ എപ്പിസോഡിലേക്ക് പോകാം. അപ്പം നമ്മളെ ആദ്യം കാണിക്കുന്നത് നമ്മളുടെ ഉറാഷിക്ക് നേരെ റസംഗനെ എടുത്തിട്ട് നമ്മളുടെ നറുട്ട പോകുന്നതാണ്. അപ്പോൾ ജിറയേനെ അടിച്ച ദേഷ്യത്തിലാണ് നറുട്ട അങ്ങനെ പോകുന്നതെങ്കിലും നറുട്ടനെ തടയാൻ നമ്മളുടെ ബൊറൂട്ടോയും അതുപോലെ തന്നെ സാസ്കിയും പോകുന്നുണ്ട്. നമ്മളുടെ നറുട്ടോ അടിച്ചു തെറിച്ച് തലമണ്ടയും കറങ്ങി വന്ന് വീണതും പോരാഞ്ഞ് ചോദിക്കാണ്, അയ്യോ ജിറയ വല്ലതും പറ്റിയിട്ടുണ്ടോ എന്ന്. ബൊറൂട്ടോനെയൊക്കെ എടുത്തെറിയാണ് നമ്മളുടെ ഉറാഷിക്ക്. അത് മാത്രമല്ല, സാസ്കി നല്ല രീതിയിൽ പെട്ടുപോകുന്നുണ്ട്. കാരണം സാസ്കിക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ. ഇവരുടെ മുമ്പ് വെച്ചിട്ട് റെനി ഗനോഷാരും ഗനോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് ഉറാഷിക്ക് ആണെങ്കിൽ കയറി നിന്ന് കിട്ടിയ അവസരം മുതലാക്കുന്നുണ്ട്. എന്നിട്ട് ഉറാഷിക്ക് പറയണേ, എനിക്ക് ഭാവി എന്താണെന്ന് കാണാം, നിങ്ങളെ പോലെ മണ്ടനായിട്ട് നിൽക്കല്ലെന്ന്. അപ്പോഴത്തേക്കും ടോഡിനെ കൊണ്ടുവന്ന് ജിറയെ എന്ത് ചെയ്യുന്നുണ്ട്, ബോറൂട്ടോനെ നറുട്ടോനെ സേവ് ചെയ്ത് പോകുന്നുണ്ട്. അതേസമയം സാസ്കി ഉറാഷിക്കിനെ കെട്ടിപ്പിടിച്ച് നേരെ വെള്ളത്തിലേക്ക് ചാടാണ്. ജിറയെ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഇത് ജിറയെയും അതുപോലെ തന്നെ നമ്മളുടെ സാസുക്കിയും കൂടെ ചേർന്ന് നടത്തിയ പ്ലാനായിരുന്നു. നമ്മളുടെ ബൊറൂട്ടിനെ കെട്ടിയിട്ടിട്ട് നറുട്ടോ ജിറയേക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാണ്. അപ്പോഴത്തേക്കും ബൊറൂട്ട പറയുന്നുണ്ട്, സാസ്കിക്ക് എന്തായോ എന്തോ, എന്നെ ഒന്ന് വെറുതെ വിടോ, എനിക്ക് രക്ഷപ്പെട്ടേ പറ്റുമെന്ന്. സാസ്കി എന്ന പേര് പറയാനും നമ്മളുടെ ബൊറൂട്ടയ്ക്ക് പറ്റുന്നില്ല. അതേസമയം ഉറാഷിക്ക് കാണിക്കാണ്, അവനും നമ്മളുടെ സാസ്കിയുടെ സോണം ഒരു കരയിലും സാസ്കി വേറൊരു കരയിലും എത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും സാസ്കിയുടെ അടുത്തേക്ക് സറാഡയാണ് വരുന്നത്. എന്നിട്ട് സാസ്കിനെ പൊക്കി എടുത്ത് എങ്ങോട്ടോ പോകുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളുടെ ജിറയാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. അവന് ഭാവി കാണാത്ര, അവൻ ഭാവിയിൽ നിന്നും വന്നതാണെന്നൊക്കെ അവൻ എന്താ പിച്ചുമ്പേയും പറയണോ, അതോ ഇനി അവന് സത്യത്തിൽ അവൻ്റെ കണ്ണുകൾ വെച്ചിട്ട് ഭാവി കാണാം. ഭാവി കാണാമെന്ന് മാത്രമല്ല, ഓരോ പ്രാവശ്യം അപ്രത്യക്ഷമായി പൊങ്ങുമ്പോൾ അവൻ പറയുന്നത് എന്താണ്, ഞാൻ ഭാവിയിൽ പോയിട്ട് വന്നതാണ്, അല്ലെങ്കിൽ ഞാൻ പണ്ട് പോയിട്ട് വന്നതാണ്, കിറുക്ക് പിടിച്ച വിറക് ചെറുകെന്നല്ല, എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ജിറയ്ക്ക് മനസ്സിലാവാണ്. ബൊറൂട്ടോയും നറുട്ടോയും ജിറയേയും കൂടെ നമ്മളുടെ സാസ്കിനെയും അതുപോലെ തന്നെ ഉറാഷിക്കിനെയൊക്കെ തിരക്കി പോവാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ എന്തെയാണ്, നമ്മളുടെ ബൊറൂട്ടോ ഒരു പ്ലാൻ പറയുന്നുണ്ട്. അത് ജിറയേയും നറുട്ടോയും കേട്ടിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പോവാണ്. അതായത് അത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് പോവാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ അവളാരം അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഇവിടെ സാക്കുറയാണെങ്കിൽ സാസ്കിനെ ഹീൽ ചെയ്തോണ്ടിരിക്കുകയാണ്. ഈ ഉറാഷിക്കാണെങ്കിൽ സാസ്കിയുടെ സോഡ് എടുത്തിട്ട് എന്തെയാണ്, നേരെ വരുന്നത് ഇവിടെ ഇവരുടെ അടുത്തേക്കാണ്. കാരണം അവന് റെനികനുണ്ട്, റെനികളിലെ വ്യാക്കുകനുണ്ട്. സോ അവന് കൃത്യമായിട്ട് സ്ഥലം കണ്ടുപിടിച്ച് വരാൻ പറ്റും. അങ്ങനെ അവൻ എന്തെയാണ് അവിടെ വരുമ്പോൾ സാക്കുറ ഹീൽ ചെയ്യുന്ന കണ്ടിട്ട് പറയണേ, എടി കൊച്ചുപെണ്ണേ, നീ എന്താ കാണിക്കുന്നേ, മര്യാദയ്ക്ക് എഴുന്നേറ്റ് മാറ്. നിനക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും എൻ്റെ ചുക്കുട്ടും ഇടപെടല്ലേ, എന്തിനാ ഇടപെടുന്ന, ഇഞ്ചി ചതയ്ക്കുന്ന കണക്ക് നിന്നെയും അവനെയും ഞാൻ ചാത്തച്ചെറിയും മോളെ. നിനക്കൊന്നും പറ്റത്തില്ല, നീ ഇപ്പം ഇവിടുന്ന് ഓടിപ്പോക്കോ, ഓടിപ്പോയാൽ നിനക്കൊന്നും പറ്റത്തില്ല. അല്ലേലേ ഇങ്ങനെയാണല്ലോ നീ നറുട്ടയും ഈ കിടക്കണം ഇവനും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. നീ പോടാ ഇറങ്ങി എന്ന മട്ടിലാണ് സാക്കുറ നിൽക്കുന്നത്. ചെയ്യണമെന്ന് ആലോചിച്ച സാക്കുറ ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ്. സാക്കുറയെ നോക്കിയിട്ട് ഈ ഉറാഷിക്ക് മാമൻ പറയുന്നുണ്ട്, പറഞ്ഞോ കേൾക്കാത്ത വിത്തേ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, എന്നെ കൊണ്ട് പണി എടുപ്പിക്കുമെന്ന്. നീ എടുപ്പിക്കുമെന്നും പറഞ്ഞ ബൊറൂട്ടോ എന്തെയാണ്, ഓടി വന്ന് ഫൈറ്റിന് തുടങ്ങാണ്. അങ്ങനെ ബൊറൂട്ടോ ആണെങ്കിൽ പേപ്പർ ബോംബ് യൂസ് ചെയ്യുന്നുണ്ട്, നറുട്ടോ ആണെങ്കിൽ അതുപോലെ തന്നെ ക്യുനായിൽ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് രണ്ടുപേരും മാസ് കാണിച്ച് ഫൈറ്റ് ചെയ്യാണ്. കാരണം രണ്ടുപേരും അത്രയും അടിപൊളിയായിട്ട് ഒരേപോലെയാണ് ചെയ്യുന്നത്. അത് നറുട്ടോ എന്ത് ചെയ്യുന്നു, അത് ബൊറൂട്ടോ ചെയ്യുന്നു. അപ്പം എന്താ പ്രത്യേകത, രണ്ടുപേർക്കും അങ്ങോട്ടും കൂടെ അറിയാം അടുത്തടുത്ത് അവർ ചെയ്യാൻ പോകുന്നത് എന്താണ്. ജിറയാണെങ്കിൽ നമ്മളുടെ ഫയർ ലിറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പെട്ടിട്ട് നമ്മുടെ ഉറാഷിക്ക് വെന്തുരുകി എന്ന് വിചാരിച്ചാൽ ഒരു ചുക്കുവാൻ ഉണ്ടായിട്ടില്ല. അവനാണെങ്കിൽ അണ്ടിപ്പര് പോലെ അവിടെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ഉറാഷിക്ക് നേരെ പിന്നെയും കുറേ ടൈപ്പ് അറ്റാക്ക് നമ്മളുടെ ജിറയെ യൂസ് ചെയ്യുന്നുണ്ട്. ഫയർ സ്റ്റൈലിൻ്റെ കൂടെ ടോഡ് ഓയിൽ ബോംബ് വന്നാലും അവനാണെങ്കിൽ എൻ്റെ പുറത്ത് ഓയിൽ ഇട്ടിട്ട് എന്നെ പൊരിച്ചുത്തിട്ട് സ്റ്റീം ബാത്ത് തരാൻ നോക്കുകയാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മഡ് വാൾ യൂസ് ചെയ്ത് അവനെ ലോക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാണ് ജിറയെ ബൊറൂട്ടനെ നറുട്ടനെ കൊണ്ട്. എന്നിട്ടാണെങ്കിൽ ഉറാഷിക്കിയുടെ ശല്യം പോയെന്ന് വെച്ചാൽ എന്ത്, അവൻ അപ്പം തന്നെ പൊളിച്ചിറങ്ങി വരികയാണ്. നമ്മളുടെ ജിറയ ബൊറൂട്ടോ നറുട്ടോ ഇവിടെ നിന്നൊരു കേവിൽ ഇരുന്ന് സംസാരിക്കുകയാണ്. ഗുണക്കേവ് അല്ല കേട്ടോ, അവൻ യൂസ് ചെയ്യുന്ന ജുട്സോ ഏതോ ഒന്നാണ്. പക്ഷേ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ജിറയ്ക്ക് പറ്റുന്നില്ല. അവൻ്റെ വയലറ്റ് കണ്ണുകൾ അത് എന്തോ ഒരു പ്രത്യേകതയുള്ളതാണ്. അതിനും എന്തൊക്കെയോ ചെയ്യാൻ പറ്റും, പക്ഷേ അതും ജിറയ്ക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായോ, ജിറയ ഇപ്പോൾ നമ്മളുടെ പെയിനെ കണ്ടിട്ടില്ല. സോ ജിറയ്ക്ക് അതിനെ പറ്റിയിട്ടൊന്നും അറിയത്തില്ല. അതിൽ ജിറയ പറയുന്നൊരു കാര്യമുണ്ട്, അതായത് ഈ ചെറുക്കനല്ലേ ഉറാഷിക്ക്, ഇവൻ എപ്പോൾ പോയിട്ട് വന്നാലും എപ്പോൾ അപ്രതീക്ഷമായിട്ട് തിരിച്ചു വരുന്നു, അപ്പോഴെല്ലാം ഇവൻ്റെ മുറിവ് ഹീലായിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം മുറിവ് ഹീലാവണമെങ്കിൽ ടൈം വേണം. അവൻ്റെ പുറത്ത് പ്രത്യേകിച്ച് ഹീലിങ്ങിനുള്ള ഒരു സാധനമില്ല. അത് മാത്രമല്ല, നമ്മളുടെ കുറാമയുടെ ചക്ര എടുത്തു എന്ന് വെച്ചോ, എന്നാൽ തന്നെയും കുറാമയുടെ ചക്ര ലേശമാണ് എടുത്തത്. അത് ആ സമയത്ത് അവന് ഹീലാവാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവൻ എങ്ങനെയോ ഹീലാവുന്നുണ്ട്. അതിനായിട്ട് ഞാൻ പഠിച്ചതിൽ നിന്നും ഒരു പോസിബിലിറ്റി, ഇവൻ ഭാവിയിലേക്ക് പോവാണ് ആ ഒരു കുറച്ച് സമയത്തേക്ക്. എന്നിട്ട് അവൻ ഭാവിയിൽ പോയി ഹീലായിട്ട് ആ ഭാവിയിലുള്ള അവൻ ഇപ്പോഴത്തെ ഇവിടത്തേക്ക് വരികയാണ്. അത്
അതായത് ഞാൻ പറഞ്ഞുതരാം, ഇവൻ ഒരു ഡയമെൻഷനിലേക്ക് പോകുന്നുണ്ടെന്നാണ് ജിറയ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് ഇപ്പോൾ ഇവിടെ ഒരു ഡയമെൻഷൻ, ഇവിടെ നിന്നും നല്ല സ്പീഡുള്ള ഒരു ഡയമെൻഷൻ, സ്പീഡ് കൂടുമ്പോൾ അവിടെ നമ്മളുടെ സമയം പോവും, സമയം പെട്ടെന്ന് പോയാൽ ഇവിടത്തെക്കാളും പെട്ടെന്ന് അവിടെ സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് ഇത്ര സമയത്തിനുള്ളിൽ മുറിവ് ഹീലാവുന്നതാണ്. അതേപോലെ ആയിരിക്കും ഈ മാങ്ങ ഒറാശിക്കുകയും, അപ്പോൾ ഇവൻ പോയിട്ട് അവിടെ ചെന്ന് അവിടെ നിന്ന് മുറിവ് ഹീലായിട്ട് തിരിച്ചിവിടെ വരും. ലൈക്ക് അങ്ങനെയാണ് സംഭവം നടക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? അതെ, അവൻ വേറൊരു സ്ഥലത്ത് പോയി മുറിവ് ഹീലാക്കിയിട്ട് തിരിച്ചു വരാണ്, പതുക്കെ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട്. അപ്പോൾ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജിറയ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉറാശിക്ക് ഇതിനകത്തോട്ട് വരുന്നുണ്ട്. ഹായ്, എൻ്റെ മക്കളെല്ലാം ഇവിടെ ഇരിക്കുകയാണോ? അതെ, ഞാൻ പോയിട്ട് വരുവാണോ? എൻ്റെ കണ്ണിൻ്റെ കാര്യമൊക്കെയാണോ ഇങ്ങനെയുള്ള സംസാരിക്കുന്നത്? എൻ്റെ കണ്ണിന് എവിടെയും കാണാം, എനിക്ക് എവിടെയും ഉടച്ചു കയറാമെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. എന്നിട്ട് ഉറാശിക്കാണെങ്കിൽ എന്തോ ചെയ്യുന്നുണ്ട്. ഉറാശിക്ക് അവിടെ മൊത്തം പൊട്ടിച്ച് ബോറോട്ടോനെയും നാറോട്ടോനെയും ജിറയേനെയൊക്കെ പുറത്തെടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ജിറയേനെ ഇങ്ങനെ എന്തേ ചെയ്യാൻ പോകുമ്പോൾ എന്ത് ചെയ്യട്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് ടോഡിൻ്റെ ഉള്ളിലാക്കുകയാണ് ഈ ഉറാശിക്കിനെ. അവിടെ വെച്ച് റണ്ണിങ്ങിന് ഓപ്പൺ ചെയ്ത് അവൻ പോകാൻ നോക്കുമ്പോൾ, മോനെ മക്കളെ, ഇവിടെ അമ്മ അതിൽ സാധനങ്ങളൊന്നും വർക്കാവത്തില്ല, നിൻ്റെ പരിപാടി ഒന്നും നടക്കില്ലെന്ന് പറയാണ്. നമ്മളുടെ നാറോട്ട് ആണെങ്കിൽ 1500 ക്ലോൺസിനെ ഉണ്ടാക്കുന്നുണ്ട്, അത് കണ്ട് ബോറോട്ടം ഞെട്ടിപ്പോകുന്നുണ്ട്. ഓ, ക്ലോണിൻ്റെ മാസ്റ്റർ തന്നെ നാറോട്ടോ എന്ന് പറയുന്നുണ്ട്. ഇന്നലെ ഞാൻ പോളിലിട്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമ്മളുടെ ഉറാശിക്കാണെങ്കിൽ നാറോട്ടോടെ ക്ലോൺസിനെ അടിച്ചിടാനായിട്ട് തന്നെ കുറേ കഷ്ടപ്പെടുന്നുണ്ട്. അവിടെ ഇട്ട് കുറേ കഷ്ടപ്പെട്ട് അതിനകത്ത് തന്നെ നല്ല രീതിയിൽ ടെലിപ്പോർട്ടേഷനൊക്കെ പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ചെയ്യുന്നത്. ഇതിനകത്ത് നിന്ന് പുറത്തു പോകാൻ ഒരു വഴിയില്ലേ എന്നാൽ ഞാൻ പോവും, നിങ്ങളെയൊന്നും എനിക്ക് ഒരു പേടിയില്ലെന്നും പറഞ്ഞ് അതിലേ നടന്നു വരികയാണ്. അതാണ് ടോഗിൻ്റെ ടോഡിൻ്റെ ബെല്ലിയിലെ ആസിഡ്. ആ ആസിഡിൽ പെട്ട് പോയാൽ മുന്നേ നീ തീർന്നു എന്ന് ജിറയ പറയാണ്. എന്താ എനിക്ക് പറ്റുന്നത് എന്ന് പറഞ്ഞ് ഉറാശിക്ക് വീണ് പോവാണ്. ഉറാശിക്കയുടെ വായിൽ നിന്ന് നോക്കിയാൽ ബ്ലഡ് വരാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ ഉറാശിക്ക് പാരലൈസ് ആയിട്ട് അങ്ങനെ വീഴുകയാണ്. അപ്പോൾ ജിറയ പറയാണ്, ഞങ്ങളിവിടെ 1 മിനിറ്റേ നിന്നിട്ടുള്ളൂ, പക്ഷേ നീ ഇവിടെ 1 മണിക്കൂറോളം നിന്നു. കാരണം അവിടെ നിന്നും ഇവിടെ നിന്നും നിനക്ക് പറ്റുന്ന പരിക്കെല്ലാം നീ ശരിയാക്കി ബോറൂട്ടോടെ നാറൂട്ടോടെ ക്ലോൺസിനെയൊക്കെ അടിക്കാൻ നീ എടുത്ത സമയമുണ്ടല്ലോ, അതിൻ്റെ നാറൂട്ടോടെ ക്ലോൺസിനെ നീ അവിടെ വെച്ചും അങ്ങോട്ടും കൂടോ ടെലിപ്പോർട്ട് ചെയ്ത് കളിക്കായിരുന്നു. സോ നീ ഞങ്ങളെക്കാളും ഒരുപാട് സമയം ഇവിടെ നിന്നു. നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നമ്മുടെ ബോറൂട്ടോ നാറൂട്ടോ ജിറയ 1 മിനിറ്റ് ആയിരിക്കും നിന്നിട്ടുള്ളത്, പക്ഷേ ഉറാശിക്ക് ടെലിപ്പോർട്ട് ചെയ്ത് കളിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വരുന്നതുകൊണ്ട് തന്നെ യൂഷ്വലി അവൻ അത് ചെയ്യുന്നതാണ്. അത് സാധാരണ അവൻ അത് ചെയ്യും, അപ്പോൾ ഇവിടെയും ചെയ്യും. അപ്പോൾ അവൻ കൂടുതൽ സമയം ഇവിടെ നിൽക്കും. അതായത് നമ്മൾ പറഞ്ഞതുപോലെ അവൻ പാസ്റ്റിൽ പോയിട്ട് പ്രസൻറ്റ് വരുമ്പോഴത്തേക്കും ഇവിടെ തന്നെയാണല്ലോ അത് നടക്കുന്നത്. സോ അവൻ കുറേ അധികം സമയം നിന്നു, അവൻ്റെ ശരീരത്തെ അത് കുറച്ചുകൂടെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തവളയുടെ വയറ്റിലെ തവളയുടെ ഫുഡ് ദഹിപ്പിക്കുന്ന ആസിഡ് അവനൊരു വിഷമായിട്ട് മാറി. ആ അത് പറഞ്ഞിരുന്നില്ല. അപ്പോൾ തന്നെ നമ്മളുടെ ബൊറൂട്ടോയും നാറൂട്ടോയും ചേർന്ന് റസംഗനെ എടുത്തു കൊടുക്കുന്നുണ്ട്. ബൊറൂട്ടോ പുഷ് കൊടുക്കുന്നതോടെ നല്ല രീതിയിൽ പറന്നു പോയി നാറൂട്ടോ അടിക്കുന്നുണ്ട്. നമ്മളുടെ പയ്യൻ ഉറാശിക്കാണെങ്കിൽ അവിടെ ടോഡിൻ്റെ വയറ്റിലും പെട്ടിരിക്കുകയാണ്. ഇവിടെയും കൂടെ വന്ന് പെട്ടതോടെ ചെറുക്കൻ പെടപെടലോട് പെടപെടൽ ഭയങ്കരമായിട്ട് പെട്ടുപോയി. യെസ് നാറൂട്ടോയാണത് ചെയ്തതെന്ന് പറഞ്ഞ് കൊനോഹമാറൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ കൊനോഹമാറൊക്കെ അത് കാണുന്നുണ്ട്. അതേസമയമാണെങ്കിൽ ഇവനാണെങ്കിൽ എന്തോ ഒരു പവർ കിട്ടിയിട്ട് എഴുന്നേറ്റ് വരികയാണ്. അവൻ്റെ 2 കണ്ണുകളും അവൻ പറിക്കാൻ തുടങ്ങുകയാണ്. എന്തോ ഒരു ശക്തി അവൻ്റെ വായിൽ കയറിപ്പോവാണ്. അവൻ 2 കണ്ണുകളും വിറച്ച് കഴിക്കാൻ തുടങ്ങുകയാണ്. സ്വയം കഴിക്കുന്ന വൃത്തി കേട്ടവൻ ഇവൻ എന്തര് എന്ന് പറഞ്ഞ് ജിറയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ജിറയെയും നാറൂട്ടോയും ബൊറൂട്ടോയും നോക്കി നിൽക്കുക തന്നെ കൂടെ കൊനഹമാറും നമ്മളുടെ മോഗി ഉഡോനും ഒക്കെ ഉണ്ട് കേട്ടോ. അവരെല്ലാം കാണുന്നുണ്ട് ഇവൻ പ്രത്യേക ഒരു പോർട്ടലിൽ കയറി പ്രത്യേക ഒരു രൂപത്തിൽ പോയി ഞാനാണ് ദൈവം, ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, ഞാനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്നൊക്കെ പറഞ്ഞിട്ട് ആര് വന്ന് നിൽക്കുന്നു, ഇവൻ വന്ന് നിൽക്കുന്നു. ഇതേ ഡയലോഗ് ബൊറൂട്ടോ കേട്ടിട്ടുണ്ട്. ബൊറൂട്ടോക്ക് മനസ്സിലായി മൊമോഷിക്ക് ചെയ്തതുപോലെ എന്തോ ഒരു സാധനമാണ് ഇവൻ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വ്യത്യാസം വരുന്നത് എന്താ, മൊമോഷിക്കാണെങ്കിൽ കിൻഷിക്കെ കഴിച്ചിട്ടാണ് അവൻ്റെ സ്ഥലത്ത് നിന്നും ഒരു സ്പെഷ്യൽ മോഡ്, അതായത് ഒരു പുതിയ രീതിയിലേക്ക് മാറുന്നത്. അതായത് കുറച്ചുകൂടെ നമ്മൾ അപ്ഡേറ്റഡ് ആയെന്ന് പറയത്തില്ലേ, അങ്ങനെ അപ്ഡേഷൻ കൊടുക്കുന്നത്. അപ്പോഴാണ് അവൻ്റെ ഫോർഹെഡിലെ റണ്ണിങ്ങിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഇവനാണെങ്കിൽ സ്വന്തമേ കഴിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഇത് ചെയ്യാണ്. അതും അവരുടെ ക്ലാനിൻ്റെ ഒരു നിയമം മാറാമെന്ന് ബൊറൂട്ട് ആലോചിക്കുന്നുണ്ട്. കാരണം അന്ന് അവൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ ചെയ്യുന്നത് അവരുടെ ക്ലാനിൻ്റെ ഒരു ഇതാണെന്ന്. ലൈക്ക് അവരെങ്ങനെ ആയാലും ഒരു ബാറ്റിൽ ജയിക്കണം, അതിനിപ്പോൾ സ്വന്തമായിട്ട് കഴിച്ചാലും അടുത്ത് നിൽക്കുന്നവരെ കഴിച്ചാലും. ഏറ്റവും നല്ലത് അതിജീവിക്കും എന്ന് പറഞ്ഞിട്ടില്ലേ, അതുപോലെ നമ്മളുടെ സാക്കുരയാണെങ്കിൽ സാസ്കിനെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാസ്കിയാണെങ്കിൽ എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളുടെ ഇവിടെ നമ്മുടെ മൊമോഷിക്കാണെങ്കിൽ സോറി ഉറാശിക്കാണെങ്കിൽ വാരി വലിച്ചിട്ട് അടിക്കുന്നുണ്ട്. ജിറയ ഫൈവ് സ്റ്റൈൽ യൂസ് ചെയ്യുന്നുണ്ട്, അതേ കണക്ക് ഉറാശിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഉറാശിക്ക് നേരെ ബൊറൂട്ട് പോവാണ്, ബൊറൂട്ടിനെ തൂക്കി എടുത്തെറിയാണ്. ഉറാശിക്കിനെ നമ്മളുടെ ജിറയെ മുടി വെച്ച് പിടിക്കുകയാണ്, മുടി തൂക്കിയെടുത്ത് ജിറയേനെ അടിക്കുകയാണ്. എന്നിട്ട് ജിറയെ പറന്ന് പോയി വീഴുന്നുണ്ട്. എന്നിട്ട് ജിറയ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. നാറൂട്ടയ്ക്ക് തീരെ അതങ്ങോട്ട് അങ്ങ് അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് ഉറാശിക്ക് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്കും മണ്ടന്മാരെ എന്നെ തടഞ്ഞു നിർത്താൻ പറ്റുന്നില്ല, കാരണം ഞാൻ അത്രയ്ക്കും, അതായത് അത്രയ്ക്കും എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും പവർഫുള്ളാണ്. നിങ്ങൾക്ക് വേണയിൽ ജീവനും കൊണ്ട് ഓടിക്കുമോ? ഞാൻ നിങ്ങളെ രക്ഷപ്പെടാനേ വിടത്തില്ല. ഷിനോബികളൊക്കെ എന്നോട് കളിക്കാൻ വരുന്നോ? നിങ്ങളൊക്കെ എവിടെ കിടക്കുന്നു, ഞാനൊക്കെ ഇവിടെ കിടക്കുന്നു. ഞാൻ വേറെ ലെവലാണെന്ന് സ്വന്തമേ അങ്ങ് ഉറാശിക്ക് പറയാണ്. നീ പണഞ്ഞ മതിയോ എന്നും പറഞ്ഞിട്ട് നമ്മളുടെ നാറൂട്ടോ നിൽക്കുകയാണ്. ജിറയാണെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാൻ വേണ്ടി നിൽക്കുകയാണ്. കൊനോഹമാറും ആണെങ്കിൽ എന്ത് വന്നിട്ട് വന്നിട്ട് എല്ലാ വീടുകളിലും മുട്ടി മുട്ടി വിളിക്കുന്നുണ്ട്, നാറൂട്ടോ ആപത്തിലാന്നും പറഞ്ഞ്. ലാസ്റ്റ് നമ്മളുടെ പിള്ളേരോട് പറയുമ്പോൾ അവരാണ് ഇറങ്ങുന്നത് പരിപാടിക്കായിട്ട്. നമ്മളുടെ സാസ്കിനാണെങ്കിൽ സാസ്കിനെ ഹീൽ ചെയ്തതിന് ശേഷം ബോധം കണ്ട് സാസ്കിയുടെ മടി തന്നെ വീഴുന്നുണ്ട്. സാസ്കി പറയുന്നുണ്ടായിരുന്നു, നീ
നിർത്ത്, നീ മതിയാക്ക. നീ ഒരുപാട് ഇതിനോടകം എനിക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. ഇനിയും നിന്റെ ജീവിതം ഞാൻ കഷ്ടപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. സാക്കോട് തലയിറങ്ങി വേണ്ടിട്ട് സാസ്കി പറയുന്നുണ്ട്, ഇനി ഒരിക്കൽ കൂടെ നിന്റെ കണ്ണ നിറയാനോ അല്ലെങ്കിൽ നീ ഇനി ഒരിക്കൽ കൂടെ എനിക്ക് വേണ്ടി കഷ്ടപ്പെടാനോ നീ എന്നെ ഓർത്ത് വിഷമിക്കാനോ ഞാൻ വിടത്തില്ല. അത്ര നന്നായിട്ട് നിന്നെ നോക്കണം സാക്കുറ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. നമ്മളുടെ ജിറയ പോയിട്ട് നമ്മളുടെ ഉറാശിക്ക് ഇടിക്കുന്നുണ്ട്, ബോറോട്ട് പോയിട്ട് റസങ്കൻ അടിക്കുന്നുണ്ട്. അങ്ങനെ പറന്ന് പറന്ന് രണ്ടുപേരും നിൽക്കുകയാണ്. അത് കാണുന്ന നാരോട്ടയ്ക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, എന്നെ പോലൊരു ബീസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, ഒരു വൃത്തികെട്ട മൃഗത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് എനിക്കെല്ലാം ചെയ്യാൻ പറ്റുന്നോ എന്ന് ചോദിച്ചാൽ ഒന്നും പറ്റുന്നില്ല, ഞാൻ വീക്കാണെന്ന മട്ടാണ് നമ്മളുടെ നാരോട്ടയ്ക്ക് തോന്നുന്നത്. പെട്ടെന്ന് സ്റ്റേജ് മോഡലേക്ക് പോകാൻ തുടങ്ങിയ നാരോട്ടോ, സ്റ്റേജ് മോഡെന്ന് നയൻറ്റെയിൽ മോഡലേക്ക് പോകാൻ തുടങ്ങിയ നാരോട്ടോ റിക്കവറായി വരുന്നുണ്ട്. നമ്മൾ ആലോചിക്കും നാരോട്ടയ്ക്ക് എങ്ങനെയാണ് സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതെന്ന്. നാരോട്ടോ അല്ല സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യുന്നത്, നാരോട്ടോ ബോറോട്ടോനെയും ജിറയിനെയും കണ്ടിട്ട് അവർ നോ അടിച്ചതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത്. എന്നാലും ജിറയുടെ മോന്തയ്ക്ക് കുത്തി ദൂരെ എറിയുന്നതിനെ കാണുമ്പോൾ നമ്മളുടെ നാരോട്ടോയ്ക്ക് ഭയങ്കര വിഷമം വരാണ്. റസങ്കനെടുത്ത് ജിറയെ വീശി ഒട്ടിക്കുന്നുണ്ട്, അവൻ പറഞ്ഞോന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നീട് ഫയർ ഡ്രാഗൺ സാസ്കി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളുടെ സാസ്കി അങ്ങനെ പെട്ടെന്ന് വന്നിട്ട് കയറുമ്പോൾ അവൻ പറയണം, അമ്മീനോ സെറാ ബുബിഷിനോ മൊക്കോട്ടോ ഗോക്കു എന്ന്. അതൊരു സ്റ്റൈലാണ്, അത് ഷാർപ്പ് ബ്ലേഡ് പോലെ ഇങ്ങനെ വീശി വീശി വരുവാണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇവർക്ക് നല്ല രീതിയിൽ വരുന്നുണ്ട്. സാസ്കി അമട്ടറസ് കൂടെ യൂസ് ചെയ്യാണ്. അമട്ടറസ് യൂസ് ചെയ്യാനായിട്ട് സാസ്കി എന്ത് ചെയ്യുന്നുണ്ട്, കണ്ണ് തുറക്കുന്നുണ്ട്. അതൊക്കെ കാണുന്ന ജിറയൊക്കെ എന്തോ എന്ന് മനസ്സിലായിട്ടുണ്ട്. ജിറയെ എന്തായാലും നാരോട്ടിനെ പ്രൊട്ടക്ട് ചെയ്ത് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ജിറയെന്നെ ഉറാശിക്ക് അടിക്കുകയാണ്. ആ അടി ജിറയ്ക്ക് കൊണ്ടു എന്ന് തന്നെ പറയാം. റസങ്കനും കൊണ്ടുപോയ ബോറോട്ടോനെയും അടിച്ച് തെറിപ്പിച്ച് വിട്ടുമാണ് നമ്മളുടെ ആര്, നമ്മളുടെ ഉറാശിക്ക്. ഇത് കാണുന്ന നാരോട്ടയ്ക്ക് തോന്നുന്നത് എന്താണ്, ലൈക്ക് അവൻ ഇപ്പോഴും തോന്നുന്നത് ലൈക്ക് അവനെ ഒരു ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ആ ഒരു തോന്നലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരിതും. പിന്നീട് സാസ്കി അമട്ടറസ് യൂസ് ചെയ്യുന്നതും, അതായത് സാസ്കി ബോറോട്ടോ നമ്മുടെ ജിറയെ മൂന്ന് പേരും കട്ടയ്ക്ക് നിൽക്കുകയാണ്, അതും നാരോട്ടയ്ക്ക് വേണ്ടി. അപ്പോൾ നാരോട്ടയ്ക്ക് പെട്ടെന്ന് എന്തോ ഒരു ഫീലിങ്സ് തോന്നിയിട്ട് നായൻ്റെ എൻ്റെ വൺ ടെയിൽ മോഡലേക്ക് പോവാണ് കേട്ടോ. ആ അതെ അതെ, ഞാൻ വിചാരിച്ച ചക്ര നീ വരുന്നു, ഹായ്. ഇതിനെ തകർത്ത് എൻജോയ് ചെയ്തിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഉറാശിക്ക്. അറിയുന്നത് എല്ലാം നയൻറ്റെയിൽ കേൾക്കുമെന്ന് മനസ്സിലാക്കിയ ഉറാശിക്ക് ആ കുറുക്ക നീ എഴുന്നേറ്റ മോനെ എന്നും ചോദിക്കുന്നുണ്ട്. അത് കട്ടതും നാരോട്ടോ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, ടെയിലിൻ്റെ ബീച്ച് ബോള് വാല് കൊണ്ടുണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് അത് വീശി അടിക്കാൻ നോക്കുകയാണ്. ഉറാശിക്കും അതുപോലെ ഒരു പവർ ഇങ്ങോട്ടേക്ക് യൂസ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോഴത്തേക്കും ബോറോട്ടോ ആണെങ്കിൽ ഓടി ചെല്ലാണ് നമ്മളുടെ നാരോട്ടോ അടുത്ത്. പോവരുതെന്ന് ജിറയെ പറയുന്നുണ്ടെങ്കിലും ബോറോട്ടോ പോവാണ്. നീ ഒറ്റയ്ക്കൊന്നുമല്ല, ഞാനും കൂടെ ചേരട്ടെ, നമ്മൾ ഒന്നിച്ചല്ലേ ഇത് ചെയ്ത് പഠിച്ച്, നമുക്ക് ഒന്നിച്ചിത് ചെയ്യാമെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ നാരോട്ടോയുടെ ഉള്ളിൽ ബോറോട്ടോ വന്ന് തനിക്കൊരു താങ്ങായിട്ട് നിന്നതുപോലാണ് ഒറ്റപ്പെട്ട ഒരു ലോകത്ത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ടെയിലിൻ്റെ ബീച്ച് ബോളും എടുത്ത് നമ്മളുടെ റസങ്ങനെടുത്ത് ജിറയെയും ലൈനിങ് എടുത്ത് സാസ്കിയും പോയി അടിക്കുമ്പോൾ മൂന്നും കൂടെ ചേർന്ന് ആട്ടി പൊളിയൊരു സാധനം. കാരണം ഇത്രയും നാളും ബൊറോട്ടയും നാറോട്ടയും ഒന്നിച്ച് നിന്ന് റസങ്ങനെടുത്ത് പ്രാക്ടീസ് ചെയ്തില്ല, അത് വെറുതെ ഒന്നും ആയില്ല, അത് അടിപൊളിയായിട്ട് വർക്കാവാണ്. അങ്ങനെ ഇവിടെ വന്ന വില്ലന്മാരായിട്ടുള്ള കിൻഷിക്ക് ഇമമോഷിക്ക് ഉറാഷിക്കയുടെ കഥ തീർക്കാൻ നമ്മളുടെ ആർക്ക് പറ്റി, നമ്മളുടെ ബൊറോട്ടയ്ക്കും സാസ്കിക്കും പറ്റി. അപ്പോഴത്തേക്കും ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളുടെ ബൊറോട്ട ആണെങ്കിൽ എല്ലാം തീർന്നു ചോദിക്കുമ്പോൾ എല്ലാം തീർന്നു, ഒന്നും ഒന്നും പേടിക്കേണ്ടത് സാസ്കി പറയാണ്. അടുത്ത ദിവസം സാസ്കിയും ബൊറോട്ടയും കൂടെ പോകാനായിട്ട് തീരുമാനിച്ചേക്കാണ്. ജിറയ പറയുന്നുണ്ട് നിങ്ങൾ പോകാൻ പോവാണോ, എന്തായാലും നിങ്ങളൊന്ന് നാരോട്ടോ ബൊറോട്ടോനെ കണ്ടിട്ട് പോകുന്നു. സാസ്കി ജിറയെ നോക്കുന്നുണ്ട്. അപ്പോൾ ജിറയ പറയണം, എനിക്ക് നിങ്ങളോട് ഒരു സംശയവും ലൈക്ക് നിങ്ങൾ ആരാ എന്താണെന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, നിങ്ങൾ എന്താണ് റെസ്റ്റ് എടുത്തിട്ട് പോകും, കാരണം ഇത്രയും എനിക്ക് വേണ്ടി ചെയ്തതാണ്, നാരോട്ടോനെ രക്ഷിച്ച ആൾക്കാരാണ്, പിന്നെ നിങ്ങളെ എനിക്ക് അങ്ങനെ വിടാൻ തോന്നില്ല, നിങ്ങളൊന്ന് ഇതായിട്ട് പോകാൻ പറയാണ്. അപ്പോൾ സാസ്കി പറയണേ ഇല്ല, ഇനിയും ഒരുപാട് താമസിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും, ഞങ്ങൾ വേറൊരു സ്ഥലത്ത് നിന്നാണെന്ന് പറയണം. അവിടത്തേക്ക് സാക്കുറ വന്നിട്ട് ഈ ലെറ്റർ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. അതിനകത്ത് സാക്കുറ എന്നും സറാഡ എന്നും സാസ്കി എന്ന് പറഞ്ഞ പേരൊക്കെ കണ്ടിട്ട് മോള് അച്ഛൻ ഫുഡ് കഴിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയൊക്കെ കണ്ടിട്ട് ഒന്നും മനസ്സിലാവാത്ത ഇത് നിങ്ങൾക്ക് സാസ്കിനെ അറിഞ്ഞൂടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാസ്കിയോട് വന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജിറയ്ക്ക് മനസ്സിലായി, ഓഹോ ഇപ്പം എല്ലാണോ പിടിക്കുമെന്ന്. അപ്പോഴത്തേക്കും ജിറയ എന്ന് പറയാണ്, ഇല്ല ഇവരെൻ്റെ ഫാൻസാണ്, നിന്റെ ഫാൻസോ, അതായത് ജിറയുടെ ഫാൻസോ, അതെങ്ങനെയാണെന്ന് സാക്കുറ ചോദിക്കുമ്പോൾ നമ്മളുടെ ജിറയെ പറയണം, ഇച്ച ബുക്സിൻ്റെ ഭയങ്കര ഫാൻസാണ് ഈ കൊച്ചു പയ്യനും ഈ ചെറുക്കനും, ഇവരൊക്കെയാണെങ്കിൽ അതിലെ ഓരോ സംഭവവും കാണാൻ അറിയാം, ഇവർ രണ്ടുപേരും കൂടെയാണ് അത് ചെയ്ത് നോക്കുന്നത്, അത്രയ്ക്കും നന്നായിട്ടുള്ള ഒരു ബുക്കാണ് ഇതെന്നും പറഞ്ഞിട്ട് അവരെന്നെ നേരിട്ട് കണ്ട് ആ സംഭവം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ സാക്കുറ ചോദിക്കുന്നുണ്ടെങ്കിൽ ഏന്ന്. അപ്പോൾ ജിറയെ പറയണം, ഇവർ അതിലെ ഓരോ കാര്യങ്ങളും ബയഹാർഡ് അടിച്ച് പഠിച്ചേക്കാണ്, അതും ഒരു 1000 വട്ടം അവർ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് എഴുതിയ ആളെ കാണാനൊരു ആകാംക്ഷ, അയാൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കാണാനൊരു ആകാംക്ഷ. അങ്ങനെ എന്ത് ചെയ്തു, ഇവർ കള്ളപ്പേരും പറഞ്ഞ് ഇവിടെ വന്നു, ഇവിടെ വന്നിട്ട് ഇവർ എന്നെ കണ്ടു, എന്നിട്ട് ഞാൻ ചെയ്യുന്നത് എന്തൊക്കെയാണ് കണ്ട് പഠിച്ച് ചെയ്യാനും ഇവർ രണ്ടുപേരും കൂടെ അതിനകത്തുള്ള ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി ചെയ്ത് നോക്കാനൊക്കെയാണ് വന്നതെന്ന് പറയുന്നത്. എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ ബൊറോട്ടയും സാസ്കിയും നിൽക്കുകയാണ്. ബൊറോട്ടയ്ക്ക് ഇപ്പോൾ ആ ബുക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ സാസ്കി നിവർത്തിയില്ലാതെ പറയണം, അതെ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നതെന്ന്. ഇനി ഭൂമി പിളർന്ന് താഴോട്ട് പോയാലും എനിക്കൊരു മണ്ണാൻ കട്ടയില്ലെന്നും പറഞ്ഞാണ് സാസ്കി നിന്ന് പറയുന്നത്.
അങ്ങനെ നമ്മളുടെ സാക്രയ്ക്ക് വലിയ ടെൻഷനില്ലാതെ എന്ത് ചെയ്യാണ്, സാക്ര അവിടെ നിന്ന് പോവാണ്. അപ്പത്തേക്കും സാക്ര പോയിടനെ ബുറോട്ട ചോദിക്കുന്നുണ്ട്, എന്നാലും ഇത്രയും ക്രൂരത വേണ്ടായിരുന്നു, എന്തിനാ ഫാൻ എന്ന് പറഞ്ഞത്, എന്താടാ എന്റെ ഫാനാണെന്ന് പറയുന്നത് ഒരു കുറച്ചിലാണോ, ഒരിക്കലുമല്ല മക്കളെ, അല്ലാതെ വേറെ ഒരു വഴിയില്ല, സാക്രയാണത് സുനയുടെ സ്റ്റുഡന്റ്. അപ്പൊ ഒന്നും നടക്കൂല എന്ന് പറഞ്ഞിട്ടാണ് ആര് നിൽക്കുന്നത്, ജെറയ നിൽക്കുന്നത്. അടുത്ത ദിവസം പോവാൻ നേരത്ത് നമ്മളുടെ സാസ്കിയും ബൊറോട്ടയും പോവാൻ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് അവിടത്തേക്കാണ് നമ്മളുടെ ആര് വരുന്നത്, നാരോട്ടോ വരുന്നത്. അതും ലഞ്ച് കിറ്റ് പാക്ക് ചെയ്തുകൊണ്ട്. അത് ലഞ്ച് കിറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് എന്താണ് കാര്യം പറയുന്നില്ല. അതിനകത്ത് നമ്മളുടെ ജെറയാണ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ലൈക്ക് ജെറയ പറയാണ്, നിങ്ങൾ എങ്ങോട്ട് പോകുന്നതെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിനക്ക് എൻ്റെ മെമ്മറി മായ്ക്കാൻ പറ്റുമോ, അങ്ങനെയാണെങ്കിൽ മായ്ച്ചാൽ ചിലപ്പോൾ ഭാവിയിൽ വരുന്ന പല പ്രശ്നങ്ങളും ഞങ്ങൾക്ക് അതേപോലെ നേരിടാൻ പറ്റും, ലൈക്ക് ഒരു മാറ്റവും ഭാവിയിൽ വരത്തില്ലെന്ന്. ഇത് മനസ്സിലാക്കിയ സാസ്കി എന്ത് ചെയ്യുന്നുണ്ട്, അത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പോകുന്നതിന് മുമ്പ് അവൻ്റെ കണ്ണ് ഇപ്പോഴാണ് നാരോട്ട് ശ്രദ്ധിക്കുന്നത്. അത് കണ്ട് ഞെട്ടുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഓർമ്മ പോയതുകൊണ്ട് ഒന്നും ഓർമ്മയില്ല. ബൊറൂട്ട ആണെങ്കിൽ തിരിച്ചു പോകുമ്പോൾ ചെറിയ വിഷമമുണ്ട്, എന്നാൽ നല്ല സന്തോഷമുണ്ട്. പഴയ ലീഫ് വില്ലേജിനെക്കാളും ഇപ്പോഴത്തെയാണ് അവൻ ഒരുപാട് ഇഷ്ടം. അവിടെ ചെന്ന് പുതിയ ലീഫ് വില്ലേജാണെന്ന് പറയുമ്പോൾ സന്തോഷം അവിടെയാണ്. അവിടത്തേക്ക് കൊനഹമാരവും നാരോട്ടയും വരുമ്പോൾ എല്ലാ പ്രശ്നവും തീർന്നു എന്ന കാര്യം കഥയും എല്ലാം സാസ്കി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബൊറൂട്ട ആണെങ്കിൽ കൊനഹമാരോടെ കൂടെ പോയതുകൊണ്ട് തന്നെ നാരോട്ടോട് അത് പറയുമ്പോൾ ബൊറൂട്ട അവിടെ ഇല്ല. അത് കഴിഞ്ഞ് നാരോട്ട പറയുന്നുണ്ട്, എനിക്കതൊന്നും നടന്നതായിട്ട് ഓർമ്മയില്ലെന്ന്, നീ അന്നും ഇന്നും മണ്ടനാണെന്ന് പറഞ്ഞിട്ട് സാസ്കി വീട്ടിൽ പോവാണ്. എന്നിട്ട് എന്തിനാണ് നമ്മളുടെ സാക്രയോട് സോറി, നീ എന്നോട് ക്ഷമിക്കണം എന്ന് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് പോവാണ്. എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് നമ്മളുടെ നാരോട്ടോനെ, നാരോട്ട കൊടുത്ത കിറ്റ് തുറക്കുന്ന ബൊറോട്ടനെയാണ്. അപ്പോൾ അതിനകത്ത് പഴയ ബ്രാഹ്മനാണ് വെച്ചേക്കുന്നത്. അത് കണ്ടതും ബൊറോട്ട എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ട് ഓടുന്നുണ്ട്, ഇപ്പോൾ വരാമെന്ന് വെച്ച് പറഞ്ഞിട്ടുണ്ട്. നാരോട്ടനെ പോയി കാണുന്നുണ്ട്. നാരോട്ടോ ജീവയുടെ ആ ഒരു സ്ഥലത്ത് മെമ്മറിയുടെ അവിടെ നിൽക്കുകയാണ്. സോ അവിടെ നിൽക്കുമ്പോൾ ആ ഒരു ബ്രാഹ്മൻ കൊടുക്കുമ്പോൾ നാരോട്ടയും ബൊറോട്ടയും കൂടെ പിന്നെ അത് കഴിക്കുന്നുണ്ട്. അത് ജെറയുടെ സ്ഥലമാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ എന്നൊക്കെ പറഞ്ഞ നാരോട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാണ്. എന്നിട്ട് പോരട്ടോ, ഒന്നും അറിയാത്ത പോലെ ജെറയെ പറ്റി തിരക്കുമ്പോൾ ഞാൻ അറിഞ്ഞു നീ പോയി എന്നും വന്നു എന്നൊക്കെ അറിഞ്ഞു എന്ന് സാസ്കി പറഞ്ഞു എന്ന് നമ്മളുടെ നാരോട്ട പറയാണ്. അപ്പോൾ പോരട്ടോ ഓക്കെ എന്ന് പറഞ്ഞത് കഴിക്കുകയാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ചന്ദൻ സാരാഡ, നമ്മളുടെ സാരാഡ പറയാണ്. അതായത് നമ്മളുടെ ഹൊക്കാകെ പുതിയ നിഞ്ച റിസർച്ച് സെൻറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ആണെങ്കിൽ ടൂൾസും വെപ്പൻസും ഒക്കെ റിസർച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ സിമറയാണ് അവിടെ അപ്പോയിൻറ്റ് ചെയ്തു എന്ന്. അപ്പോൾ യുവാബയും നമ്മുടെയും ഇവിടെ വസബിയും നമ്മുടെയും ഇവിടെ ഭയങ്കര സെൻഡ് ആവുകയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ സാരാഡ ആണെങ്കിൽ അവർക്ക് ഒരു ഇൻവിറ്റേഷൻ കൊടുക്കുകയാണ്. അത് ഞാൻ നിങ്ങളോട് ചെയ്തിട്ട് ചോദിച്ചിട്ട് പ്ലാൻ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ ഇനി ഇത് നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചു. അതായത് ഇതിൽ നമ്മൾ സിമറിനെ വിളിച്ച് ഒരു ഇൻവിറ്റേഷൻ കൊടുത്തിട്ട് അവൾക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു ഫൈനൽ പാർട്ടി കൊടുക്കാൻ ഉദ്ദേശിക്കാം. കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മളുടെ വസബി എഴുന്നിട്ട് ഓടാണ്. കാരണം ഇത് സിമറിനെ അറിയിച്ചിട്ടില്ല, പെട്ടെന്ന് അറിയിച്ചിട്ട് അവളെയും കൊണ്ട് പോവാന്ന് പറഞ്ഞിട്ട് അവളും പോവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ പിന്നെ ചുമ്മാ ഇരിക്കും, വസബി പോകുന്നതിന്റെ പുറകെ അവളും പോവാണ്. എന്താ ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞ ചോദിച്ചോയും സാറാടേ നോക്കുകയാണ്. അപ്പൊ അവരുണ്ടെങ്കിലും പോകുന്ന വഴി ഏതോ ഒരു പെണ്ണ് ക്രോസ് നിൽക്കുന്നുണ്ട്. സംസാരിച്ചുകൊണ്ടാണ് ഇവർ പോകുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ അവളെ ക്രോസ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ വസബി ചാടി എസ്കേപ്പ് ആവുന്നുണ്ട്, എന്നാലും വീഴുന്നുണ്ട്. അപ്പോഴത്തേക്ക് നിങ്ങൾക്കൊന്നും ഒന്നും അറിയത്തില്ല, പിള്ളേരായത് ലീഫ് വില്ലേജിലെ എല്ലാവരും ഇതാണോന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതേസമയം നമ്മളെ നാരോട്ട എടുത്ത് കാണിക്കുകയാണ്. അവിടെ പറയാണ്, അവർ പറയുന്നുണ്ട് പുതിയ ടീം 15 പുതിയ മെമ്പറായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ ഒരു സാമുറായാണ്. സാമുറായിമാർ സാധാരണ പുറത്തിറങ്ങാത്ത ആൾക്കാരാണെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇവിടെ ഹന്നബി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളുടെ സുബാക്കിനെ. അപ്പോഴത്തേക്കും നമ്മളുടെ സുബാക്കിനെ കാണുമ്പോൾ തന്നെ മനസ്സിലായി നമ്മുടെ വസബിക്കും നമ്മുടെയും ഇവളാണ് വന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്ന്. അങ്ങനെ പുതിയ ടീം 15 ഫോം ചെയ്യാണ്. അതിനുശേഷം നമ്മളുടെ ഹന്നബി പറയാണ്, എനിക്ക് ബിങ്കോ ബുക്കിലെ ക്രിമിനൽസിനെ പിടിക്കാനായിട്ട് പോകണം, അതുകൊണ്ട് നിങ്ങളിവിടെ നിൽക്കണം, നിങ്ങൾ നല്ല രീതിയിൽ ഇവളെ വില്ലേജ് അക്കൗണ്ടെന്ന് കാണിക്കാൻ, അതിനൊരു താല്പര്യം ഇല്ലെങ്കിലും കൊണ്ടുപോയി കാണിക്കുന്നുണ്ട്. അവൾ പോകുന്ന വഴി പറയുന്നുണ്ടോ ഇത്രേ ഉള്ളൂ ലീഫ് വില്ലേജ്. അവിടുന്ന് പറഞ്ഞപ്പോൾ ഏതാണ്ടൊക്കെ അങ്ങ് വിചാരിച്ചു എന്ന്, എന്താ നീ വിചാരിച്ചത്, നിനക്ക് എന്താ നീ വിചാരിച്ചതിൽ തെറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളുടെ വസബി അങ്ങോട്ട് പോകണം വഴക്കുണ്ടാക്കാം. അപ്പോൾ സുബാക്കിക്ക് പിടിക്കുക, സുബാക്കി പറയുന്നത് ഞങ്ങൾ ലാൻഡ് ഓഫ് ഫയറിൽ കാണും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ലാൻഡ് ഓഫ് ഫയറോ, അവിടെ ഞാൻ കേട്ടിട്ടും കൂടി പോലുമില്ല, നിങ്ങൾ സാമറായോ, അതും കേട്ടിട്ടേ ഉള്ളൂ, ഇതുവരെ കണ്ടിട്ട് പോലുമില്ല, പുറത്ത് ഇറങ്ങാത്ത നിങ്ങളെ പറ്റിയിട്ട് ഞാൻ എന്ത് പറയാനാണെന്ന് പറഞ്ഞ് വസബി നല്ല രീതിയിൽ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ലൈറ്റ്നിങ് ബർഗറിൽ അവിടെ കാണിക്കുകയാണ്. അവിടെ ആണെങ്കിൽ ബൊറോട്ടോയും നമ്മുടെ മിത്സുകിയും ഷിക്കഡായും ഇനോച്ചിനും സറാഡയും എല്ലാവരും ഉണ്ട്. അപ്പോഴത്തേക്കും ആണെങ്കിൽ അവിടത്തേക്ക് നമ്മളുടെ ആര് സുബാക്കി വരാണ്. ഓൾറെഡി സുബാക്കിയെ പറ്റിയിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് സിമോറയുടെ ടീമിൽ പുതിയതായിട്ടൊരു മെമ്പർ വന്നിട്ടുണ്ട്, അവൾ സുബാക്കിയാണ്. അപ്പോഴത്തേക്കും സുബാക്കി എങ്ങനെ ആയിരിക്കും എന്തായിരിക്കും എന്നൊന്നും അറിയത്തില്ല, പക്ഷെ അവളൊരു സാമുറായാണ്. സാമുറായോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മളുടെ ആര് ചോദിക്കുകയാണ്, ഷിക്കഡായി ചോദിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ആര് മിത്സുകിയും അതുപോലെ തന്നെ സറാഡയും കൂടെ ചേർന്ന് പറയുകയാണ്, ലൈക്ക് സാമുറായിമാർ എന്ന് പറഞ്ഞാൽ അവരുടെ സ്കില്ല് ഇതുപോലെ തൈജിത്സു നിൻജിത്സു ഒന്നും അല്ല, അവർക്ക് ഇതെല്ലാം അറിയാം, പക്ഷെ അവരുടെ സോഡിലാണ് എല്ലാ പവറും ഇൻഫ്യൂസ് ആയിരുന്നത്. സാമുറായിസ് അവരുടെ വില്ലേജ് വിട്ട് പുറത്തിറങ്ങാറില്ലല്ലോ അതിനെന്ന് നമ്മളുടെ ബൊറോട്ടയും ഷിക്കഡായും ചോദിക്കുന്നതോടെ പെട്ടു. അവർ എന്തോ ഒന്നിന് അവരുടെ വില്ലേജിൽ മാത്രം പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് ഒരു ഇതായിട്ട് നിൽക്കുന്നത് നല്ല ആൾക്കാർ എന്ന് ബൊറോട്ട പറയാണ്. അപ്പോൾ സറാഡ പറഞ്ഞാൽ അങ്ങനൊന്നും പറഞ്ഞുവിടാ, ആ കൊച്ചു വരുമ്പോൾ ഇങ്ങനെ കേട്ടാൽ എന്ത് വിചാരിക്കുമെന്ന്. അപ്പോൾ ഒരു കുഞ്ഞു കൊച്ചയിലേ നടന്ന് പോകണം, ഇന്നാ മോളെ പൊക്കോ എന്ന് പറയുന്നുണ്ട്. ചോദിച്ചു ചാടി എന്നിട്ട് അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, നമ്മളുടെ ഫ്രൈസ് കൊടുക്കുന്നുണ്ട്. അവളുടെ പേരാണ് നമ്മളുടെ ആര്, പ്രശ്നമല്ല ഞാൻ മിണ്ടാതിരിക്കും.
കഴിക്കാന്നൊന്നും സുബാക്ക് വിചാരിക്കുന്നില്ല. ചോദിച്ചു കൊടുക്കുന്ന ചിപ്സിനെ നോക്കിയിട്ട് ഫ്രൈസിനെ നോക്കിയിട്ട് നീ തരുന്ന ഫ്രൈസ് നീ തന്നെ കഴിച്ചോ, കാരണം നീ ഇപ്പോൾ തനങ്ങളെ വേറെ ഗുണ്ടിപ്പന്നെ പോലെ ഇരിക്കില്ലേ, കഴിച്ചോടി കഴിച്ചോ എന്ന് പറയണം. എന്നിട്ട് എന്നെ പറ്റിയിട്ട് പറയുന്ന എല്ലാവരും കണ്ണാടി വെച്ചവരും സാമുറായിസ് എന്താണെന്ന് പോലും അറിയാതെ നിന്ന് ചിലക്കല്ലേ മക്കളെ എന്ന് പറയണം. ഇത് കേട്ട സാറടക്കും ചോദിച്ചു നോക്കുമ്പോൾ അപ്പോട്ട വെച്ച് ഇവക്ക് രണ്ട് പൊട്ടിച്ചാന്നുണ്ട്, അതവർ പറയുന്നതുകൊണ്ട് അവിടെ വെച്ചൊരു ഫൈറ്റിന് പോവാണ്. അപ്പോൾ പറയണത് രണ്ടുപേരും കണ്ണാടിയും ഗുണ്ടും ഒക്കെ ദൂരെ കിട്ടക്കും എൻ്റെ സ്വാടനം എടുത്താൽ ഓ എന്നാ പിന്നെ നീ എടുക്കുക കാണണമല്ലോ എന്നും പറഞ്ഞിട്ട് നമ്മളുടെ സറാട നിൽക്കാണ്. മിണ്ടാതിട്ട് സറാട എന്ന് പറഞ്ഞിട്ട് ബൊറൂട്ട നിൽക്കാണ്. എന്നിട്ട് പറയുന്നുണ്ട് അവൾ ഫ്രഷാണ്, അവൾക്കൊന്നും അറിയത്തില്ല, അതുകൊണ്ട് അവളിങ്ങനെ സംസാരിക്കുന്നത്. നമ്മുടെക്കും ദേഷ്യം വരുന്നുണ്ട്, വസമിക്കും ദേഷ്യം വരുന്നുണ്ട്. എനിക്കറിയാമോ എന്നിട്ട് എന്നല്ലെങ്കിൽ നാട്ടാരുടെ ആരെന്തെങ്കിലും വാങ്ങിച്ച് കൂട്ടുമെന്നും പറഞ്ഞ് അവൾ പോവാണ്. ഇവർ രണ്ടുപോലും പുറകെ പോവാണ്. എന്നിട്ട് ഇവള് പറയുന്നുണ്ട് നിങ്ങൾ വിചാരിക്കും പോലെയേ അല്ല ഈ വില്ലേജ്, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ വസബി നല്ല രീതിയിൽ ദേഷ്യപ്പെടാണ്. ഞങ്ങളുടെ വില്ലേജ് എങ്ങനെയാണെന്ന് നീ പഠിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല, ഞങ്ങളുടെ ഹൊക്കൊക്കെ നല്ല രീതിയിലാണ് ഈ വില്ലേജ് നോക്കുന്നത്. നീ ഞങ്ങളുടെ വില്ലേജിനെ കുറ്റം പറഞ്ഞാൽ ഞങ്ങളെ അപമാനിക്കുന്ന പോലെയാണ്, ഞങ്ങളെ അപമാനിച്ചാതെ ഞങ്ങളെ ഹൊക്കാകെ അപമാനിക്കുന്ന പോലെയാണ്. അങ്ങനെ അപമാനിക്കാൻ ഞാൻ സമ്മതിക്കുക, കാരണം അത്തയോ അത്രയും വലിയ ആളാണ്, അത്രയും കഷ്ടപ്പെട്ട ഒരാളാണ്. നീ മേലാൽ വില്ലേജിനെ പറ്റിയോ ഞങ്ങളുടെ ഹൊക്കാകെ പറ്റിയോ ഇനി പറഞ്ഞു പോരുതെന്ന് പറയാണ്. ബാക്കി പറഞ്ഞ തെറ്റായോണ്ട് അവിടെ നിന്നും നമ്മളെ ആരും പോകണം നമ്മുടെ പോകണം. പക്ഷെ സുബാക്കി ഉദ്ദേശിച്ചത് അതായത് അവൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ലൈക്ക് ഇവിടെ ഉള്ള എല്ലാവരും അങ്ങോട്ടും കൂടെ ഭയങ്കര വിശ്വാസം, എല്ലാവരും സമാധാനമായിട്ട് നടക്കുന്നു. പക്ഷെ ലാൻഡ് ഓഫ് അയണിൽ അങ്ങനെയല്ല, ഫയറിൽ നിന്നും ഭയങ്കര വ്യത്യാസമാണ്, അവരെപ്പോഴും അലേർട്ടാണ്, പ്രത്യേകിച്ച് സാമുറായിമാരുകൾ. അപ്പോഴത്തേക്കും അതുകൊണ്ട് അവൾക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത, ഒട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കൾച്ചർ. അതുകൊണ്ട് തന്നെ ഇവർ വന്നിരുന്നതിനെ പറ്റി സംസാരിക്കുകയാണ്. അത് നമ്മളുടെ ഇവള് പറയാത്തതുകൊണ്ട് തന്നെ ഇവളെന്തോ ജാട ഇടാന്നും പറഞ്ഞാണ് നമ്മളുടെ വസവിയും നമ്മുടെയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ബിങ്കോ ബുക്കിൽ നമ്മളുടെ ഹന്നബി കാണിച്ച ഒരാളുടെ ഫോട്ടോ കാണിച്ചില്ലേ, അതിലൊരാളെ നേരിട്ട് ഇവർ കാണുന്നത് അവർ അയാളെ വില്ലേജിൽ നിൽക്കുകയാണ്. സോ അയാളെ പിടിക്കാൻ പോകാമെന്ന് പറഞ്ഞ് വസബി ഇറങ്ങി ഓടുന്നുണ്ട്. വേണ്ടെന്ന് നമ്മുടെ പറഞ്ഞാലും എവിടെ കേൾക്കുന്നൊന്നും ഇല്ലേ ഇറങ്ങി പോവാണ്. അതായത് നമ്മുടെ ഹന്നബി പിടിക്കാൻ പോയ ആ ഒരാളെ ഇപ്പം ഇവിടെ പിടിച്ചു കൊടുത്താൽ നമ്മളുടെ ആ ഒരു സാമുറായി പെണ്ണിന് സമ്മതിച്ചല്ലേ പറ്റത്തുള്ളൂ, അതായത് ഇവരെ കാളും ബെറ്ററാണ് ഇവരെന്ന്. അപ്പോഴത്തേക്കും നമ്മളുടെ സാമുറായി കാണിക്കാണ് അവളുടെ വില്ലേജിൽ നിന്ന് അവൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വില്ലേജ് കുറേയധികം വ്യത്യാസമുള്ള സ്ഥലമാണ്, അവിടെ പുതിയ പുതിയ സംഭവങ്ങളുണ്ടാവും, പുതിയ പുതിയ കാര്യങ്ങളുണ്ടാവും, ഒരുപാട് പഠിക്കേണ്ടാവും. പക്ഷെ നീ മനസ്സിലാക്കേണ്ടത് അവരെങ്ങനെ സമാധാനത്തിരിക്കുന്നു എന്നതാണ്. അപ്പോൾ ഇവൾക്ക് ഇവളുടെ വില്ലേജിനെക്കാളും വേറെ ഒന്നും നന്നായിട്ട് തോന്നുന്നില്ല, അങ്ങനെ തോന്നാൻ അവളുടെ മനസ്സ് സമ്മതിക്കുന്നില്ല, അതുകൊണ്ടാണ് അവൾ എന്ത് ചെയ്യാത്തത്, അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാത്തത്. ഈ സമയം വസബിനെ നമ്മുടെ കാണിക്കാണ് അവർ ആ ഒരു നമ്മുടെ ബിങ്കോ പിക്കിലെ ക്രിമിനലിന്റെ പുറകെ പോവാണ്. അപ്പൊ അയാളാണെങ്കിൽ ഇവരെ കൊണ്ടുപോയിട്ടൊരു കാട്ടിലാക്കാണ്, അവിടെ അയാളുടെ കുറേ അധികം കൂട്ടാളികൾ ഉണ്ടായിരുന്നു. അപ്പൊ അവർ മൂന്ന് പേര് ബിങ്കോ ബുക്കിലെ ആൾക്കാർ ഇറങ്ങി നിൽക്കാണ്, ഇവർക്ക് നേരെ അറ്റാക്ക് ചെയ്ത് ഇവരെ എന്താണ് പിടിച്ചു വെച്ച് ഹൊക്കാകെ എടുത്തുനിന്ന് പൈസ വാങ്ങാനായിട്ട്. അങ്ങനെ ഇവരാണെങ്കിൽ കാറ്റ്ലോഗ് യൂസ് ചെയ്ത് സൗണ്ട് യൂസ് ചെയ്തൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ തന്നെയും അത്രയ്ക്ക് അങ്ങോട്ട് സിമ്മറയ്ക്ക് വരുന്നില്ല, സോറി നമ്മുടെക്ക് വരുന്നില്ല. നമ്മുടെ ആണെങ്കിൽ ഒരുത്തൻ ഇടിച്ചിടുന്നുണ്ട്, അത് കണ്ട വസബി പിടിക്കാൻ പോകുമ്പോൾ വസബിനെ ചവിട്ടിയിട്ട് അവളുടെ ഫോർവേഡ് പ്രൊട്ടക്ടർ ബാൻഡ് വലിച്ചെടുക്കുന്നുണ്ട്. ഇവന്മാർക്ക് വെപ്പൺസ് നന്നായിട്ട് യൂസ് ചെയ്യാനറിയാം. അവന്മാരെ ക്യുനായി യൂസ് ചെയ്തിട്ട് നമ്മുടെ വസബീനെ എറിഞ്ഞ് കൊല്ലാൻ പോകുമ്പോഴാണ് ആരോ ഒരാൾ വന്നിട്ട് അത് തട്ടിക്കളയുന്നത്. ആരാന്ന് നോക്കിയാൽ നമ്മളുടെ ആര് ബാക്കിയാണത്. അവൾ അവളുടെ സോഡ് യൂസ് ചെയ്തൊന്നും ഫൈറ്റ് ചെയ്യുന്നതേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് എടുത്ത് വീശിയതേ ഉള്ളൂ. അവന്മാരെ നല്ല അടുത്തുള്ള എല്ലാ മരവും കൊടയും ചെടിയും പട്ടിയും എല്ലാം തെറിച്ച് പോയി. എൻ്റെ പൊന്നെ ഒരു വലിയ സ്ഥലം തന്നെ അവൾ വെട്ടി നികത്തി കൊടുത്തു. അതേസമയം സിമുറെ വന്നിട്ട് നമ്മളുടെ ആര് സുബാക്കിയോട് നന്ദി പറയുന്നുണ്ട്. ഇവിടെ ഹന്നബി ആണെങ്കിൽ അവർ രണ്ടുപേരെ മഴ കുറയുന്നുണ്ട്. ഞാൻ പറയാതെ ഒരു ബിങ്കോ ബുക്ക് ക്രിമിനലിൻ്റെ പുറകെ പോയതിന് അതേസമയം സിമുറ വന്ന് പറയുന്നുണ്ട് എന്നെപ്പോലെ അല്ല നീ എന്നെക്കാൾ ബെറ്ററാണ്, നീ അവരെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യണം, എൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാം നീ ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, നിന്നെ കണ്ടാലും നിന്നെ കയ്യിലുള്ള ക്രെഡിബിലിറ്റി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അടുത്ത ദിവസം സിമുറയ്ക്ക് ബൈ ബൈ ഒക്കെ കൊടുത്ത് വിടുന്നുണ്ട്, അവർ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. നമ്മളുടെ സറാടയൊക്കെ സിമുറേനെ പറ്റി എഴുതിയ മൊത്തം, അതായത് അവളെ പറ്റി ആദ്യം തൊട്ടേ എഴുതിയ ഒരു ബുക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്, ബുക്കിലൊരു സ്ലേറ്റ് പോലെ. എനിവേ അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് ഹിസാഷി യുഗേനെ, ഹിയാഷി യുഗേനെയാണ്. നമ്മളുടെ ഹന്നബിയും ഹിനാറ്റയും നിന്ന് സംസാരിക്കുകയാണ്. അതായത് നമ്മളുടെ മുത്തച്ഛൻ്റെ ബർത്ത്ഡേ വരെയാണ്. അപ്പോൾ എന്താണ് പ്രത്യേകത, വാലുകുടുത്ത വിരട്ട പയ്യൻ ബൊറോട്ട വന്നിട്ട് ഏകദേശം ഒരു വർഷമെങ്കിലും ഇവിടെ വന്നിട്ട് ചെറുക്കും കുർത്തക്കേടാണെന്ന് പറഞ്ഞിട്ട് എന്താണ് ഇവിടെ സംസാരിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഹിനാറ്റ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ കാര്യം പറയുന്നുണ്ട് നീ ഒന്ന് പോകണം ബർത്ത്ഡേ ആണെന്നൊക്കെ. നറൂട്ട് പറയുന്നുണ്ട് നീ പോയില്ലേ എന്ന് പറഞ്ഞാൽ എന്താ ചെറുക്കേത് നീ അന്നൊന്നും പോകാറില്ലേ എങ്ങും, നീ എന്താ ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയാം താൻ എന്നെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടെ വഴക്ക്. അപ്പോഴത്തേക്ക് ഹിനാറ്റ പറയണം ഞാൻ പറഞ്ഞു നിങ്ങൾ വരണമെന്ന്, എല്ലാവരും ഭരണകാരിയോടും ഞാൻ പറഞ്ഞു, അല്ലാതെ നിങ്ങൾ വരുവോ എന്ന് ഞാനിവിടെ ചോദിച്ചില്ലെന്ന് നമ്മളുടെ ഹിനാറ്റ പറയണം. അപ്പോൾ അതേന്ന് പറഞ്ഞിട്ട് ബൊറോട്ട എന്ത് ഗിഫ്റ്റ് കൊടുക്കുമെന്ന് ചോദിക്കണം. അത് ഓർത്ത് നമ്മളുടെ സറാടേനെയും മിത്സുഖിനെയും പോയി കാണുന്നുണ്ട്, അങ്ങനെയാണ് എങ്ങനെയാണ് ഞാൻ എങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്നത്. സറാട പറയുന്നുണ്ട് നിനക്കറിയോ മിത്സുഖി നമ്മുടെ ഹ്യൂഗ ക്ലാനിൽ തന്നെ ഏറ്റവും പൊള്ളിയായിട്ടുള്ള ആളാണ് ഇവൻ്റെ മുത്തശ്ശൻ, പറഞ്ഞു വരികയാണെങ്കിൽ അടിപൊളി സംഭവമാണ് അയാൾ, അയാൾ അങ്ങനെയാണ്, നമ്മുടെ വാറിൻ്റെ സമയത്തൊക്കെ എന്തായിരുന്നു പെർഫോമൻസ് കിട്ടില്ലായിരുന്നു. അയാളുടെ വ്യാകുകനെയൊക്കെ കണ്ടിട്ടുണ്ട്, ഈ ട്രയഗ്രാം ഒക്കെ സെക്കൻഡുകൾ കൊണ്ട് എടുത്ത് അടിച്ച് വീശി എല്ലാത്തിനും ദൂരെ അറിയും, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഭയങ്കര പവർഫുൾ ആണ്, അതാണ്
ഇതാണ് ഇതാണ് ഹിനാറ്റേനെയൊക്കെ പഠിപ്പിച്ചത് നെജീനെ പഠിപ്പിച്ചതും ഒക്കെ അയാളാണ്. ഏതോ ട്വിൻ ബ്രദറൊക്കെ ഉണ്ട്, അയാളെക്കാളും പവർഫുൾ ആണ് ഇയാൾ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പോരുത്തൽ. പെണ്ണ് പൊറോട്ട് പറയുന്നത് ഞാൻ പറഞ്ഞു നിങ്ങളോട് എനിക്കൊരു ഗിഫ്റ്റ് വേണമെന്ന്. അപ്പോഴത്തേക്കും നമ്മളുടെ സാറുടെ പറഞ്ഞു ശരിയാ ഇത് പറഞ്ഞപ്പോഴാണ് ഇവന്റെ മുത്തശ്ശനുള്ള കഴിവ് ഇവന്റെ മൂട്ടത്തട്ടി പോലും പോയിട്ടില്ല. ലൈക്ക് ജോൺസൺ ബേബി പൗഡർ എടുത്ത് മൂട്ടത്തട്ടിയത് പോലും അവന് ആ ഒരു കഴിവ് ഒന്നും കിട്ടിയിട്ടില്ല. ഒരു കഴിവില്ലാത്തവനാണ് ഈ ബൊറൂട്ടോ എന്ന് പറഞ്ഞ് ഇവര് കളിയാക്കാണ്. എന്തായാലും എനിക്ക് ഗിഫ്റ്റാണ് വേണ്ടത്, നിങ്ങൾ എന്നെ കളിയാക്കണ്ട എന്നും പറഞ്ഞിട്ട് ബൊറൂട്ടോ നിൽക്കാണ്. അങ്ങനെ നമ്മളുടെ മിറ്റ്സുകിനെ വിളിച്ചിട്ട് ബൊറൂട്ടോ നമ്മളുടെ ഹന്നബിയുടെ വീട്ടിൽ പോകണം. അവിടെ വെച്ച് ആരും പിടിക്കൂല എന്ന് പറഞ്ഞാലും ഹന്നബി പിടിച്ചു. നീ ഒരു ഹ്യൂഗോ ക്ലാൻ മെമ്പറിന്റെ അടുത്താണ് കയറിയത്, ഒരു വ്യാകുകനുള്ള അടുത്ത് ആരെങ്കിലും മോട്ടിക്കാൻ കയറും മുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് മാത്രമല്ല മിറ്റ്സുകി ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇങ്ങനെ കയറിയെന്ന്. അതായത് നമ്മൾ ഇങ്ങനെ കയറിയാൽ മാത്രമേ കൃത്യമായിട്ടുള്ള സംഭവം നമുക്ക് മനസ്സിലാവുള്ളൂ, ഗേറ്റ് വഴി കയറി അയാളെ കാണൂലേ എന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ ഹന്നബി വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്, ബൊറൂട്ടോ സംസാരിക്കുന്നുണ്ട് ബർത്ത്ഡേ അല്ല എന്തിന് കൊടുക്കണമെന്ന്. എന്തിന് കൊടുക്കണമെന്നൊന്നും എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹന്നബി നിൽക്കുകയാണ്. അപ്പോഴാണ് പുറത്ത് ബഹളം കേൾക്കുന്നത്, ഓ ഇന്നും വന്നോ ആൾക്കാരെന്നും പറഞ്ഞ് ഹന്നബി പോവാണ്. ഇന്നതിപ്പോൾ എത്രാമത്തെ ടീമാണെന്നും പറഞ്ഞാണ് ഹന്നബി പറഞ്ഞുവിടാനായിട്ട് ചെല്ലുന്നത്. അപ്പോൾ എന്താ സംഭവം ചോദിച്ചാൽ നമ്മളുടെ മുത്തശ്ശനെ കൊണ്ട് ഹ്യൂഗ ക്ലാനിലെ ഏറ്റവും വലിയ ആള്, അതുപോലെ മാത്രമല്ല ഇവിടെയുള്ള എല്ലാ ക്ലാൻസിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ക്ലാൻ, ടോപ്പിൽ നിൽക്കുന്ന ക്ലാൻ, അതിലെ ഏറ്റവും തലവനെ ഇവർ വെല്ലുവിളിക്കാനായിട്ട് ആൾക്കാർ വേറെ ക്ലാനുകാരും വരും. അതായത് ഇയാളെ തോപ്പിച്ചിട്ട് അടുത്ത നല്ലൊരു ക്ലാനായിട്ട് ഇവരുടെ ക്ലാൻ മാറാനും അയാളൊരു സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ആളായിട്ട് മാറാനും വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ ബൊറൂട്ട പറഞ്ഞ ഒരു അടി പോളി, ഇപ്പോൾ നമുക്ക് പട്ടി കാണാമെന്ന്. ഒരടിയില്ല, നമ്മളെ ഹന്നബി നേരെ ഇറങ്ങിപ്പോയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ അയാളില്ല, ഉണ്ടെങ്കിൽ തന്നെയും ഞാൻ ഫൈറ്റ് ചെയ്യാൻ റെഡിയാണ്, എന്നോട് ഫൈറ്റ് ചെയ്തോളൂ, ഒരുപോലെ ഇരിക്കുമെന്ന്. അപ്പോൾ ഒരാൾ പറയുന്നത് നീ ഏതാ മേക്ക കൊച്ചേ മാറി നിൽക്കുന്നോട്, നിന്നോടല്ല നിൻ്റെ അച്ഛനോടാ ഫൈറ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ബൊറൂട്ടയ്ക്ക് ഭയങ്കര ദേഷ്യം വരാണ്, ഇയാൾ എന്താ ഇറങ്ങി വരാത്തത്, എന്താ ഹന്നബി ഇങ്ങനെ പറഞ്ഞ, ഹന്നബീനെ എന്താ എല്ലാവരും പുച്ഛിക്കുന്നതെന്നൊക്കെ. ഇതും പറഞ്ഞ് ആ ക്ലാനുകാരെ അവിടെ നിന്ന് പോവാണ് കേട്ടോ. എന്നിട്ട് നമ്മളുടെ മുത്തശ്ശനെ കാണിക്കുകയാണ്. മുത്തശ്ശനാണെങ്കിൽ പണ്ട് ഹിസാഷി ഹിയാഷി നെജിയും നമ്മളുടെ ഹിനാറ്റയും കൂടെ ചേർന്നെടുത്ത ഫോട്ടോ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോൾ കയ്യിലുള്ള ഒരേ ഒരു സമ്പാദ്യം എന്ന് അയാൾ വിചാരിക്കുന്നു. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് നമ്മളുടെ തണ്ടോപകരണമാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ നമ്മളുടെ പിള്ളേരെ ഒരുപാട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇവിടെ എന്തെയാണ് നമ്മളുടെ ഹിസാ എന്താണ് ഗിഫ്റ്റ് കൊടുക്കാൻ പോണേ, എന്തായിരിക്കും നല്ലത് എന്ന് ബൊറൂട്ടോയും മിറ്റ്സുകയും കൂടെ ആലോചിക്കുകയാണ്. ഇവിടെ ഹന്നബീനെ പോയി കണ്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലായില്ല. അപ്പോഴാണ് നമ്മളുടെ അവിടെ രണ്ട് ആൾക്കാരിരുന്ന് പറയുന്നത്, അതായത് അവിടെ ഫൈറ്റ് ചെയ്യാൻ വന്നില്ലേ അവന്മാർ പറയുന്നത് ഞങ്ങൾ ഫൈറ്റ് ചെയ്തു ഹ്യൂഗ ക്ലാൻ്റെ ആ ലീഡറില്ലേ അവനെ തന്നെ അടിച്ചിട്ട് മുട്ട് മടക്കി അവൻ ഞങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് പറയാം എന്നെ അടിക്കരുത് എൻ്റെ കണ്ണുകൾ കാഴ്ചയില്ല. ഇത് കേൾക്കുന്ന ബൊറൂട്ടയ്ക്കും മിറ്റ്സുകയും ശരിയാണ് വരുന്നത്. ആദ്യം ശരി വരുന്നുണ്ടെങ്കിലും ബൊറൂട്ടയ്ക്ക് പിന്നെ പിന്നെ ഭയങ്കര ദേഷ്യം വരാണ്. അവിടെയുള്ള ആൾക്കാരും അതങ്ങ് വിശ്വസിക്കുന്നുണ്ട് അയാൾക്ക് ശരിക്കും പ്രായം അയച്ചുണ്ട് എന്ന രീതിയിലൊക്കെ അവർ പറയുമ്പോൾ ശരിയാണെന്ന് ആൾക്കാരും സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. ബൊറൂട്ടോ ചെന്ന് വെല്ലുവിളിക്കാണ്, പുറത്തിറങ്ങി ഫൈറ്റും തുടങ്ങാണ്. റസംഗനും അവൻ ലൈറ്റിങ്ങും ഒക്കെ എടുത്തിട്ട് വീശി അടിക്കപ്പെട്ട് തുടങ്ങാണ്. ഈ സംഭവം എല്ലാവരും അറിയുന്നുണ്ട്, ബൊറൂട്ടോ ഒരൊരുത്തൻ എടുത്തിട്ട് അടിക്കാൻ നോക്കുന്നു. അത് കേട്ട് നമ്മളുടെ മുത്തശ്ശൻ അവിടെ വന്ന് വീശി അടിച്ച് ദൂരെ എറിയാണ്. എന്നിട്ട് എൻ്റെ കൊച്ചുമോനെ നീ തൊടുവോ എന്നും പറഞ്ഞൊരു നോട്ടം നോക്കുന്നതോടെ അവൻ സ്ഥലം വിടുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ അദ്ദേഹത്തിന് നോക്കുന്നുണ്ട് എന്തുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഫൈറ്റ് ചെയ്യാൻ തന്നെ ഇപ്പോൾ വന്നേ, നിന്നെ തൊട്ടിട്ടുണ്ടായിരുന്നില്ല ഫൈറ്റ് ചെയ്തേനെ, പക്ഷേ എന്തിനാ ചുമ്മാ ഫൈറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അവിടത്തേക്ക് മിറായി വന്നിട്ട് പറയുകയാണ് നീ എന്തിനാ അവിടെ കിടന്ന് ഫൈറ്റ് ഉണ്ടാക്കിയേ. ഹിനാറ്റ ഭയങ്കര ടെൻഷനിലാണ്, അത് കാരണം എൻ്റെ അമ്മ അവളും ഭയങ്കര ടെൻഷനിലാണ്, രണ്ടുപേരും ടെൻഷൻ അടിച്ച് ഇപ്പം എന്നെ കൊല്ലും, നീ എന്തിനാണ് നീ ആ പ്രശ്നം ഉണ്ടാക്കണേ, ചെറുക്കാൻ നിന്നെ വീട്ടിൽ എടുത്തിട്ട് ഞാൻ അടിച്ച് കൂടിയിട്ട് പോകുന്ന പറഞ്ഞാണ് നമ്മളുടെ മിറായി. അപ്പം മിറ്റ്സുക്ക് പറഞ്ഞാൽ ശരിയാ അവനെ എങ്ങനെ അടിച്ചെന്ന് വിട്ട് അവൻ ഓടിപ്പോയി, ഈ ബൊറൂട്ടുകളെല്ലാം ചെയ്തിരുന്നു ഞാനല്ല മുത്തു എന്ന് പറയുമ്പോൾ മുത്തു ഒന്നുമല്ല ഇവൻ തന്നാന്ന് പറയാം. അപ്പം മിറായി പറയുന്നുണ്ട് ഹൊക്കാഗയുടെ മോനാണ്, അതുപോലെ തന്നെ നമ്മളുടെ ഹ്യൂഗ ക്ലാനിൻ്റെ മെമ്പറാണ്, എന്നിട്ട് നീ എന്താ ഇങ്ങനെ നടക്കുന്നത്, ഇപ്പം നമ്മളുടെ എൻ്റെ അമ്മ വിളിക്കുന്നുണ്ട് നീ ഒന്ന് പോയി അവിടെ ചെന്ന് കാണാൻ. അങ്ങനെ നമ്മളുടെ മിറായിയുടെ അമ്മേനെ പോയി കാണണം. അപ്പോൾ മിറായിയുടെ അമ്മ പറയുകയാണ് പണ്ട് തൊട്ടേ ഹിനാറ്റ എൻ്റെ ടീമിലായിരുന്നു, അപ്പോൾ ഹിനാറ്റയുടെ ഓരോ കാര്യങ്ങളും ഞാൻ നോക്കുമായിരുന്നു. അപ്പോൾ അവളിൽ നിന്നും എനിക്ക് മനസ്സിലായത് അവൾക്ക് നെജീനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷേ നിനക്കറിയാലോ ഹെഡ് ഫാമിലി ബ്രാഞ്ച് ഫാമിലി എന്ന ഏ കേട്ടിട്ടുണ്ട് കൃത്യമായിട്ട് അറിയത്തില്ലെന്ന് ബൊറൂട്ട പറയണം. അതിനെപ്പറ്റി പറഞ്ഞുതരുമെന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് മിറ്റ്സുകി എഴുന്നിട്ട് പോവാണ്, മിറായും പോവാണ്, നമ്മളുടെ ബൊറൂട്ടോയും അവളും കൂടി നിന്ന് സംസാരിക്കണം. അതായത് നമ്മളെ ഹെഡ് ഫാമിലി ബ്രാഞ്ച് ഫാമിലി എന്ന് ഹ്യൂഗ ക്ലാനിൻ്റെ രണ്ട് ഫാമിലികളുണ്ട്. ഈ ഹെഡ് ഫാമിലിയിലും ബ്രാഞ്ച് ഫാമിലിയിലും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവരുടെ ട്വിൻസ് പോലെയാണ്, പക്ഷേ അവർ രണ്ട് ഇതിലാണ്. ഒരാൾക്ക് ഒരു കേഴ്സ് മാർക്ക് ഉണ്ട്, അത് കാരണം മറ്റേ സേർവ് ചെയ്തേ പറ്റൂ. ഇനി അയാൾക്ക് എതിരായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തു എന്ന് വെച്ചാൽ ആ കേഴ്സ് മാർക്ക് എഫക്ട് ചെയ്ത് അയാൾക്ക് ഭയങ്കര പ്രശ്നമാവും. അപ്പോഴത്തേക്കും നമ്മളുടെ ബൊറൂട്ട് ചോദിക്കുകയാണ് എന്നിട്ടോ, എന്നിട്ട് അവരൊക്കെ ഇപ്പോൾ എവിടെയെന്ന്. അതായത് നമ്മളുടെ ഹിനാറ്റ അച്ഛന് വേണ്ടിയിട്ട് നമ്മളുടെ ഹിസാഷി ഹിയാഷി അത്രയും ക്ലോസ് ആയിരുന്നു, അതുകൊണ്ട് ഒരാൾ സാക്രിഫൈസ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത് നെജീടെ അച്ഛൻ. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ബൊറൂട്ട ചോദിക്കുകയാണ് നെജി മരിച്ചു പോയില്ലേ എന്ന്. അതെ, അവനെ മരിച്ചു പോയി, അവൻ വാർ സമയത്ത് നമ്മളുടെ നറൂട്ടോനെയും അതുപോലെ തന്നെ ഹിനാറ്റിനെ എല്ലാവരും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മരിച്ചത്. അതിനുശേഷം നമ്മളുടെ അതുപോലെ തന്നെ ഹിനാറ്റിക്ക് ഭയങ്കര ഫീൽ ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ ഒരു ക്ലാൻ തന്നെ മാറി, അവിടെ ഒരു ഫാമിലിയേ ഉള്ളൂ, അത് ഹ്യൂഗ ക്ലാൻ. അങ്ങനെയായി മാറി. പിന്നീട് എല്ലാ മാറ്റം കാരണം നമ്മളുടെ നറൂട്ടോയും അതിലൊരു വലിയ പങ്കാണെന്ന് പറഞ്ഞു.
പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിനക്കിനി എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അദ്ദേഹത്തിന് മെമ്മറീസ് ആണ് ഇപ്പോൾ ആവശ്യം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടത്തേക്ക് മിറായും മിറ്റ്സുകയും വരാണ്. ബൊറോട്ടയ്ക്ക് ഇതുവരെ എന്ത് വാങ്ങിച്ചു കൊടുക്കണമെന്ന് മനസ്സിലായിട്ടില്ല. എന്നാലും ഇപ്പം ആലോചിച്ച് നോക്കാണ്, ഏറ്റവും കൂടുതൽ മെമ്മറീസ് ആണ് ആവശ്യം എന്ന രീതിയിൽ. അങ്ങനെ നമ്മളുടെ ഹിമവാരിയാണെങ്കിൽ ഹിയാഷി ഹ്യൂഗയ്ക്ക് എന്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്? ഒരു സ്കാർഫ്. അപ്പോഴത്തേക്കും ഇത് കൊണ്ട് കൊടുക്കുമ്പോൾ ആ കണ്ണ് തന്നെ നിറഞ്ഞു പോവാണ്. മോൾ ഇത്ര ഓർത്ത് നല്ലൊരു സമ്മാനം കൊണ്ട് തന്നല്ലോ എന്ന് വെച്ചിട്ട്. എന്നിട്ട് എന്തെയാണ് അടുത്തതായിട്ട് നമ്മളുടെ ബൊറോട്ട എന്ത് കൊടുത്തു എന്ന് ചോദിച്ചാൽ ബൊറോട്ട പറയണം, ഒന്ന് പുറത്തോട്ട് ഇറങ്ങും, ഞാൻ പുറത്ത് ആ സാധനം വെച്ചിട്ടുണ്ട്, എടുത്തിട്ട് വരാൻ പറ്റാത്ത എന്തെങ്കിലും ആണോ എന്ന് പറഞ്ഞ് ഇവർ ചെന്ന് നോക്കണം. നോക്കുമ്പോൾ അതൊരു ക്യാമറയാണ്. അതായത് നമ്മുടെ ഹിയാഷി ഹ്യൂഗയ്ക്ക് ഹിസാഷിയുടെ ആയിക്കോട്ടെ, ബൊറോട്ടയുടെ ആയിക്കോട്ടെ, നറുട്ടോടെ ആയിക്കോട്ടെ, നമ്മളുടെ നെജിയുടെ ആയിക്കോട്ടെ, എല്ലാവരുടെ ഫോട്ടോസ് നോക്കിയാണ് അയാൾ മെമ്മറീസ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അയാൾക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം ഓർത്ത് വെക്കാൻ കുറേ മെമ്മറീസ് ആണ്. അപ്പോൾ അതിനായിട്ട് ഒരു ക്യാമറ ഉണ്ടെങ്കിൽ നല്ല നല്ല സമയങ്ങൾ ഫോട്ടോ എടുത്ത് വെക്കാമല്ലോ. ഓർത്തിച്ചാണ് ഞാനിത് വാങ്ങിയെന്ന് പറയുന്ന ബൊറോട്ടിനെ ഓടിച്ചിട്ട് കെട്ടിപ്പിടിക്കാൻ നോക്കാണ്. കാരണം ഇത്രയും നന്നായിട്ട് എൻ്റെ കൊച്ചുമോൻ ചിന്തിച്ചോ, മിടുക്കൻ മിടുമിടുക്കൻ മിടുമുടു മിടുമിടുക്കൻ എന്ന് പറഞ്ഞിട്ട് ഓടിക്കുകയാണ്. നമ്മളുടെ ബൊറോട്ട് നല്ലവർക്കാണ്, നാരോട്ടനോട് ഈ കാര്യങ്ങളൊക്കെ പറയാണ്. നീ ഒരുപാട് കഷ്ടപ്പെട്ടു ഞങ്ങളുടെ ക്ലാൻ നന്നാക്കാൻ വേണ്ടിയിട്ട്. നീയും ഹിനാറ്റയും ഒന്ന് ചേർന്നതിന് ശേഷം ഈ ക്ലാനിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഏറ്റവും നല്ലത് എനിക്ക് ഏറ്റവും നല്ലൊരു പേരക്കുട്ടിയെ കിട്ടിയിട്ടുണ്ട്, പേരക്കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. ഞാനോ ബൊറോട്ടയ്ക്ക് ഈ ഐഡിയ പറഞ്ഞു കൊടുത്തെന്ന് ചോദിക്കുമ്പോൾ നാരോട്ട പറയണം, അല്ല ഞാനൊന്നും അല്ല എന്ന് പറയണം. എന്നിട്ട് പറയണം, ലൈക്ക് നമ്മളുടെ നെജിയുടെ കാര്യം ആയിക്കോട്ടെ, നമ്മുടെ ബ്രാൻഡ് ഫാമിലി ഹെഡ് ഫാമിലി എന്നത് അവൻ്റെ തലയ്ക്ക് പിടിച്ചിരിക്കുകയായിരുന്നു. ഹിസാഷയും ഹിയാഷയും ഞങ്ങൾ പോലും അങ്ങനെ ആയിരുന്നു. എന്നിട്ട് നീയാണ് അതൊക്കെ മാറ്റിയെന്ന്. പിറ്റേ ദിവസം രാവിലെ ബൊറോട്ടനെ പോയി കണ്ട് കെട്ടിപ്പിടിച്ച് എടുത്ത് പോയി കറങ്ങി എറിയുന്നുണ്ട് നമ്മളുടെ ബൊറോട്ടനെ. കാരണം അത്രയ്ക്കും സന്തോഷമായി. ആ ഫോട്ടോ കാണിക്കുകയാണ് നമ്മളെല്ലാവരും, ആ ഒരു ഫാമിലി ഫോട്ടോ. അതിനുശേഷം നമ്മളെ കാണിക്കുകയാണ് M14. അവരൊരു പൂച്ച പിടിക്കാനുള്ള മിഷനെ പോവാണ്. അങ്ങനെ പൂച്ച പിടിക്കാൻ പോയ അവർക്ക് പെട്ടെന്നൊരു സംഭവം ഉണ്ടാവാണ്. അത് കാരണം അവരൊരു ടീം മെമ്പർ വയലന്റ് ആവാണ്. അതിലൊരുത്തൻ്റെ പേര് ഡോസു, മറ്റേ പെണ്ണിൻ്റെ പേര് ടസ്ട്രു. അതും അതിന് ആ ഒരു വയലന്റ് ആയില്ലേ, ആ ഒരു കൊച്ചു പെട്ടെന്ന് തന്നെ എന്തോ കയ്യിൽ ഒരുമാതിരി വിഷം പോലെ വ്യാപിച്ച് ഒരു മോൺസ്റ്റർ രൂപത്തിൽ മാറാണ്. അവളുടെ പേര് എൻകോ. അപ്പോൾ അവൾ അവളുടെ ടീമിലെ മെമ്പേഴ്സിനെ തന്നെ, ഡോസുവിനെയും ടാസ്ട്രൂനെയും തന്നെ അറ്റാക്കിയാണ് എൻകോ. അപ്പോൾ ഡോസും ടാസ്ട്രൂവും പറഞ്ഞ് ആ പരമാവധി മാറിപ്പോവാനായിട്ട് നോക്കുന്നുണ്ട്. എന്നിട്ടും അവൾ വാരി വലിച്ചിട്ട് അറ്റാക്കിയാണ്. ലാസ്റ്റ് എങ്ങനെയോ രക്ഷപ്പെട്ട്. ഇവരുടെ ക്യാപ്റ്റൻ ആണെങ്കിൽ ഇപ്പോൾ മിഷനിലേ ഇല്ല. അങ്ങനെ തലനാര ഇഴക്ക് രക്ഷപ്പെട്ട ഇവരെ ഹൊക്കാഗെ മാൻഷനിലേക്ക് വിളിക്കുകയാണ്. ഹൊക്കാഗെ മാൻഷനിൽ ഒരു മീറ്റിംഗ് തന്നെ നടക്കുന്നുണ്ട്. ഇവർക്ക് വേണ്ടി പുതിയ ഒരു ക്യാപ്റ്റനെ അസൈൻ ചെയ്തിട്ടുണ്ട്, ഇന്റലിജൻസ് ടീമിന്റെ ലീഡർ എന്ന് പറയാണ്. അപ്പോൾ ബൊറോട്ട പറഞ്ഞു ഓ എന്ന്. അതായത് ആരാന്ന് ബൊറോട്ടയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. വരുമ്പോൾ നമ്മളുടെ ഇബക്കിയാണ്. ഇബക്കി വന്ന് ഞാനാ ടീമിന്റെ ലീഡർ എന്നൊക്കെ പറയുമ്പോൾ ഇവർ ഞെട്ടിപ്പോവാണ്. അപ്പോൾ ബൊറോട്ട പറയുന്നത് ഞെട്ടാന്ന് വരുന്നത് മാമൻ നന്നായിട്ട് ചെയ്തുതരും, നിങ്ങൾ എന്തുകൊണ്ടും പഠിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ ഹൊക്കായ എടുത്ത് പറയാമെന്ന്. നീ പറയോടാന്ന് പറഞ്ഞ് കൈ കൊടുക്കുന്നുണ്ട്, കൈ കൃകി കൃകി എന്ന് കേൾക്കുന്നത് മാത്രം അറിയാം. ബൊറോട്ട പറയുന്നത് നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും ഇവക്ക് എടുത്ത് പറഞ്ഞാൽ മതി, നാമൻ തന്നെ എല്ലാം ശരിയാക്കി തരും. ചുമ്മാ എന്തിനാ ദൈവമേ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഹൊക്കാഗിനെ വലിച്ചിടുന്ന ഒരാവശ്യമില്ലെന്നും പറഞ്ഞ് ബൊറോട്ട ഇങ്ങനെ കൈ കൊടയാണ്. അപ്പോൾ ഇവയ്ക്ക് പറയുകയാണ്, ഞാൻ ഇതിനകത്ത് നിങ്ങളെ ഡോസുനെയും ടപ്സ്രൂനെയും ഇപ്പം ഞാൻ എടുക്കുന്നില്ല, ഞാൻ എൻകോനെ മാത്രം എടുത്ത് ഒരു ട്രെയിനിങ് കൊടുക്കാൻ പോവാണ്. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം. എൻകോ എൻ്റെ കൂടെ ഇൻ്റലിജൻസ് ടീമിൽ വരാൻ റെഡിയാണോന്ന് ചോദിക്കുമ്പോൾ അതെ റെഡിയാണെന്ന് പറഞ്ഞ് അവളും പോവാണ്. ഇവളെന്തേ ഇങ്ങനെ ഇവരുടെ കൂടെ നിന്നിട്ട് ഇവരുടെ കൂടെ നിൽക്കുമെന്ന് വെച്ചാൽ ഒട്ടുമില്ല. അവൾ ഇയാളുടെ കൂടെ പോയേക്കാണ് ഇബക്കിയുടെ കൂടെ. അതെന്താ അങ്ങനെയെന്ന് പറഞ്ഞ് ഇവരെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. ഇവർ രണ്ടുപേരും ഒറ്റപ്പെട്ടു പോവാണ്. എന്താടാ ഇപ്പോൾ എല്ലാ ടീമിലും ഇങ്ങനെ ഒരാൾ പോണ, സിമുറേ പോയി, ഇതേ ഇപ്പോൾ ഇവൾ പോയി, എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ബൊറോട്ടയും സാറടേ നോക്കി നിൽക്കുകയാണ്. ഇവർ രണ്ടുപേരും കൂടെ പോയി നിന്ന് സംസാരിക്കുകയാണ്. എന്നാലും നമ്മുടെ എൻകോ പോവാൻ എന്തായിരിക്കും കാരണം എന്ന് ഡോസ് ചോദിക്കുകയാണ്. ടസ്ട്രോ പറയുകയാണ്, എനിക്കറിയത്തില്ല. ഇബയ്ക്ക് അവളെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട്, അതായത് അവളുടെ കയ്യിൽ എന്തോ ഒരു മോൺസ്റ്ററിൻ്റെ സ്ട്രെങ്ത് ഉണ്ടെന്നും അവളൊരു ലിമിറ്റ് കഴിഞ്ഞാൽ നമ്മളുടെ മോൺസ്റ്ററിനെ പോലെ ആയി മാറുമെന്നും അതൊരു സ്ട്രെങ്ത് ആണ്, പക്ഷേ അവളൊരു വീക്ക്നെസ് ആയിട്ടാണ് കാണുന്നതൊക്കെ മനസ്സിലാക്കിയാണ് കൊണ്ടുപോയത്. സാറാട ഇവരെയും വിളിച്ചൊരു ബുക്ക് വാങ്ങിക്കാൻ പോകുന്നുണ്ട്. ആ ബുക്ക് എടുത്ത് വായിച്ചു നോക്കുമ്പോൾ പേടി എങ്ങനെ മാറ്റണം എന്നാണ് സാറാട പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ആദ്യം പേടി മാറ്റിയാൽ മാത്രമേ ഇവയ്ക്ക് ഡോസോനും ടാസ്റ്റോനും നമ്മളുടെ ആരെക്കോട് എൻകോനോട് സംസാരിക്കാൻ പറ്റൂ. അതിനെ ഇബയ്ക്ക് സംസാരിക്കും. ബൊറോട്ട പറയണം, സാറാടയ്ക്ക് പ്രത്യേകിച്ച് മിഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഓരോ പിച്ചുമ്പേയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബൊറോട്ടയും മിറ്റ്സുകയും ഇതൊന്നും ആവശ്യമില്ലെന്നും പറഞ്ഞ് നോക്കിയാണ്. ആദ്യം സിനിമയ്ക്ക് കൊണ്ടുപോകാൻ ഒരു ഹൊറർ മൂവി, സാറാടെ വെച്ച് ബാക്കി ആരും പേടിക്കുന്നില്ല. ബൊറോട്ടയ്ക്ക് എന്തടാ ഇത്, പ്രേതത്തിന് കൊമ്പ് വെള്ള സാരി, ഇതെന്താ ഇത്, ഇത് സുന്ദരി കൊച്ചല്ലേ, പ്രേതം എന്ന് പറഞ്ഞ് സാറാടെ പേടിച്ചെന്ന് പറഞ്ഞ് അവളെ ഇട്ട് ഊക്കാണ്. വെളിയിൽ വന്നിട്ട് പറയണം, നിനക്കാണ് പേടി, നീയാണ് നിക്കറി മുള്ളി എന്നിട്ട് ആ പിള്ളേരെ പറയണേ. ഡോസും ടസ്റ്റും ഒക്കെ എത്ര സ്മാർട്ട് ആയിട്ടാണ് എന്താ പടങ്ങണ്ടേന്നോ, നീ എന്തുവായിട്ടേ എത്താന്ന്. അപ്പോഴത്തേക്കും നമ്മളുടെ സാറാട പറയുന്നുണ്ട് കാത്ത് വീട്ടു മേലെ കാത്തടിക്കുന്നുണ്ട്, കാത്ത് റമ്മ നാത്തടിക്കുന്നുണ്ട്, മിണ്ടാ ചെയ്യുന്നുണ്ട് ആ റബ്ബറോട്ട് വന്ന്. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരാണെങ്കിൽ അടുത്ത പ്ലാനിലേക്ക് പോകണം. ഒരു വലിയ മൃഗത്തിൻ്റെ മുമ്പ് നിന്നാൽ മൃഗത്തിനെ കണ്ട് പേടിക്കുമ്പോൾ ആ പേടി അങ്ങ് കുറഞ്ഞു കിട്ടുമെന്ന്. അതേ അതേന്ന് പറഞ്ഞിട്ട് സാറാട എന്ത് ചെയ്യുന്നുണ്ട്, വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ അവരെ കൊണ്ടൊരു വലിയ കുറുക്കൻ്റെ മുമ്പ് നിർത്തുന്നുണ്ട്. ഈ കുറുക്കനെ ഓർമ്മയുണ്ടോ, ഓർമ്മ ഉണ്ടെങ്കിൽ കമൻറ്റിട്ടില്ലോ. അപ്പോഴത്തേക്കും അതിനെ കണ്ട് ഇവരെ മാത്രമല്ല സാറാടേയും പേടിച്ചു പോകുന്നുണ്ട്, എല്ലാവരും പേടിച്ചു പോകുന്നുണ്ട്. അതേസമയം നമ്മുടെ എൻകോ ആണെങ്കിൽ അവളുടെ കൈ നോക്കുകയാണ്. അവളുടെ കൈ നോക്കിയിട്ട് ഇബുക്കിയോട് സംസാരിക്കുന്നുണ്ട്. നമ്മളുടെ ബൊറോട്ടയും പിള്ളേരും നടന്നു വരുന്ന സമയത്ത് ടീം 14
ബൊറോട്ടയും നമ്മളുടെ ബൊറോട്ടയും നടന്നു വരുന്ന സമയത്ത് ഒരു പൂച്ച കാണുന്നുണ്ട്. അതിനെ പിടിക്കാൻ ചെല്ലുമ്പോൾ ആ പൂച്ച പേടിച്ച് ഓടിപ്പോവാണ്. അപ്പം നമ്മളുടെ ഡോസോനും ടസ്സോനും അവരുടെ ഒരു മോൺസ്റ്റർ ആയിട്ട് തോന്നുകയാണ്. അപ്പോഴത്തേക്കും ആ പൂച്ചയ്ക്ക് എന്തായിരിക്കും ഇപ്പോൾ ഫീൽ ചെയ്തതെന്ന് ബൊറോട്ടയും സറാടയും ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഇവർക്ക് ഒന്നും മനസ്സിലാവില്ല. എന്നാലും അവർ കുറച്ച് നേരം ഇരുന്ന് ആലോചിക്കുന്നുണ്ട്. പെട്ടെന്ന് അവരുടെ മുഖത്ത് എന്തോ മനസ്സിലായിട്ട് ഭയങ്കരമായിട്ട് സങ്കടമാണ്. നമ്മളുടെ എൻകോനെ കാണിക്കുകയാണ്. അവൾ ഓരോ കാര്യങ്ങളായിട്ട് ഇബിക്കോട് പറയാണ്, നിന്റെ ടീം മെമ്പേഴ്സ് നിന്നിൽ വിശ്വസിക്കുന്നില്ല എന്ന് തോന്നുന്നു, അവർ നിന്നെ കണ്ട് ഭയപ്പെടുന്നു എന്ന് നിനക്ക് തോന്നുന്നു, നിനക്ക് എപ്പോഴെങ്കിലും എൻ്റെ കാര്യം അറിയോ, എൻ്റെ തല ഫുള്ള് നരമ്പാണ്. അത് മുമ്പ് ഇബിക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു, കോപ്പിറൈറ്റ് അടിച്ച് യൂട്യൂബ് കാണുന്നത്. ഓക്കെ ഓക്കെ, എനിവേ ഇബിക്കയുടെ തല ഫുള്ള് മുടിയില്ല, അവിടെ ഫുൾ നരമ്പാണ്, തലച്ചോറ് അങ്ങനെ കാണാമെന്ന് തന്നെ പറയാം. അപ്പോൾ അത്രയ്ക്കും ക്രൂവലാണ്, അതുകൊണ്ട് ആരും മിണ്ടത്തില്ല. അതേ ഇതാണെന്ന് പറയുമ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ട് എനിക്ക് ഒരു മോൺസ്റ്ററിൻ്റെ വേദിൽ പോയിട്ട് എനിക്ക് അവിടെ നിന്ന് ഓടിപ്പോവാണ് ഇബിക്കയ്ക്ക് പിടിക്കാൻ പറ്റുന്നത്. നല്ല അടി ഇബിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ടീം 14 വന്ന് ഇവരെ കാണുമ്പോൾ ടീം 14 കേൾക്കുന്നുണ്ട് നമ്മുടെ ഇബിക്ക് സംസാരിക്കുന്നത് അവളുടെ കൈ മുറിച്ച് കളയണം, എന്നിട്ട് അവൾക്ക് വേറെ എന്തെങ്കിലും രീതിയിലൂടെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം, അത് മാത്രമേ വില്ലേജിനെയും സൊസൈറ്റിനെയും രക്ഷിക്കാൻ പറ്റൂ, ഇല്ലെങ്കിൽ അവളുടെ ഉള്ളിലെ മോൺസ്റ്റർ വില്ലേജിനെ തന്നെ അബദ്ധമാണ്. ഈ സംസാരിക്കുന്നത് നമ്മളുടെ ഡോസ് റൂം ടാസ് റൂം കേൾക്കുന്നുണ്ട്. എൻകോയ്ക്ക് അങ്ങനെ ഒരു സംഭവം കൊടുക്കാനായിട്ട് കാരണമായതാരെ ഇവരാണ്. ഇവരാണ് കംപ്ലയിൻറ്റ് ചെയ്തതും ഹൊക്കാകെ പുതിയൊരു ലീഡറെ വെച്ചതും അയാൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതും. അതുകൊണ്ട് തന്നെ ഇബിക്ക് പോകുന്നതിൻ്റെ പിറകെ ഇവർ പോകുന്നുണ്ട്. ഇബിക്കേൽക്കായ മുന്നേ അവർ എത്താനായിട്ട് ഷോർട്ട് കട്ട് വഴി പോകുന്നുണ്ട്. ഇബിക്ക് അവിടെ ചെന്ന് നോക്കുമ്പോൾ ഈ പിള്ളേർ അവിടെ ഉണ്ട്. എന്നാലും ഇബിക്ക് ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴത്തേക്ക് പിള്ളേർ പറയാണ്, നീ ഞങ്ങളൊരു മോൺസ്റ്റർ ആയിട്ടാണോ കാണുന്നത്, അതോ ഞങ്ങൾ നിന്നെ ഒരു മോൺസ്റ്റർ ആയിട്ട് കാണുന്നു എന്ന് നീ വിചാരിക്കുന്നു, ഞങ്ങൾ ഒരിക്കലും നിന്നെ അങ്ങനെ കണ്ടിട്ടില്ല, നിന്നെ ഓർത്ത് പേടിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ഞങ്ങളുടെ ഉള്ളിൽ അറിയാതെ വന്ന് പോകുന്നതാണ്. ഇവരിങ്ങനെ സംസാരിക്കുന്നത് മറ്റേ പൂച്ച ഇവരെ പിടിക്കാൻ പോയപ്പോൾ ആ പൂച്ച ഇവരൊരു മോൺസ്റ്റർ ആണെന്ന് വെച്ച് ഓടിപ്പോയില്ലേ, അത് ഓർത്തിട്ടാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ എൻകോ ആണെങ്കിൽ ഇവരെ അടിക്കാനായിട്ട് പാഞ്ഞു വരുന്നുണ്ട്. നമ്മൾ ഇബിക്കാണെങ്കിൽ അവളെ എന്താണ് പിടിക്കാൻ പോകുമ്പോൾ ഇബിക്കിനെ അവളെ അടിച്ചിട്ടാണ്, എന്നിട്ട് പിന്നെയും ഇവർക്ക് നേരെ തന്നെ വരാണ്. ഇവർ ഒരടി അനങ്ങുന്നില്ല, അങ്ങനെ നീ എന്നെ അടിച്ച് കൊല്ലുകയാണെങ്കിൽ നീ ഞങ്ങളെ കൊന്നോ എന്ന മട്ടിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൾ നോർമലായിട്ട് അവരെ പോയി കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ കരയാണ്. അവളുടെ തലയിൽ ആ പഴയ സ്ലൈഡ് കുത്തി കൊടുത്തിട്ട് നീ എന്നും ഞങ്ങളുടെ പിള്ളയല്ലേ എന്ന് പറഞ്ഞിട്ട് എൻകോനെയും അവർ ടീമിലെടുക്കുകയാണ്. ഇബിക്കും സന്തോഷമായി. അങ്ങനെ ഇബിക്കിയുടെ ടീമാവാണ് അവർ. ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നിന്ന് ഫസ്റ്റ് മിഷന് പോകുമ്പോൾ ഒരു മുയലിൻ്റെയാണ്. അത് ആദ്യം വന്ന് എൻകോടെ കയ്യിലും പിന്നീട് വന്നിട്ട് നമ്മളുടെ ഇബിക്കയുടെ കയ്യിലും ഇരിക്കുന്നു. മുയലിന് ഒരു പേടിയില്ല. അത് കാണുമ്പോൾ ഇബിക്കും ആ ഇത് കൊള്ളാമെന്ന് പറഞ്ഞ് നിൽക്കും. അപ്പോൾ ഈ ഒരു മിഷനിൽ നിന്ന് നിങ്ങളും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതായത് എല്ലാവരും നമ്മളിൽ ഡിഫറൻ്റ് ആയിട്ട് കാണുന്നതും വ്യത്യസ്തമായിട്ടും വിചിത്രമായിട്ടും വികൃതമായിട്ടും കാണുന്നത് അവരവരുടെ സ്ട്രെങ്ത് ആക്കിയേക്കാണ് എൻകോയും ഇബിക്കയും. അപ്പോൾ ആ ഒരു ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ തന്നെ ടോർച്ചറിൻ്റെ കിങ് എന്നറിയപ്പെടുന്ന ആളാണ് നമ്മളുടെ ഇബിക്കി. അപ്പോൾ ഇബിക്കിയുടെ ആ തലമുണ്ട് അത്രയും വേരോടെ നിൽക്കുന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് പേടിയാവും. ആ വേരോടെ നിൽക്കാനുള്ള കാരണം തന്നെ അത്രയും കൂട്ടിട്ട് പുത്തി ചിന്തിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എൻകോയുടെ കാര്യം നോക്ക്, അവളൊരു മോൺസ്റ്ററാണ്, അത് അവളുടെ വീക്ക്നെസ് ആണ്. എല്ലാവരും വിചിത്രമായിട്ട് കാണുന്നതാണ്, വികൃതമായിട്ട് കാണുന്നതാണ്, പക്ഷേ അതാണ് അവളുടെ സ്ട്രെങ്ത് ആയിട്ട് അവളെ ഈ മിഷനിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മോറൽ ഓഫ് ദ സ്റ്റോറി, നിങ്ങൾ എന്തോ ആയിക്കോട്ടെ എങ്ങനെയോ ആയിക്കോട്ടെ, നിങ്ങളെ നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ. ഇന്ന് തന്നെ ഉണ്ടാവും കേട്ടോ നെക്സ്റ്റ് എപ്പിസോഡ്.